ഇളവണൻ വില്ലുമമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു ഗുഹനോടുകൂടവേ. ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മീ ഭഗവതിയാകിയ സീതയും. ലക്ഷ്മി, അമ്മമാരെ ഈ അറവാതിൽ തുറന്നിടും പോലും. അതെന്തിനാ? കിഴക്കേ ചിറയിൽ നിന്നും നീരാട്ടം കഴിഞ്ഞു വരുന്ന ദേവിക്ക് അറയിൽ കടന്നിരുന്ന് ഒന്ന് വിശ്രമിക്കാൻ. എന്നും മാങ്കാവിലമ്മ ഈ തറവാട്ടിൽ വരുന്നുവെന്നാണ് വിശ്വാസം. കാര്യമെന്തായാലും എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ മാങ്കാവിൽ ഉത്സവം ഈ തറവാട്ടിൽ നിന്നാണ് നടത്തുന്നത്. അത് ഞാനായിട്ടിപ്പോ നിർത്തണമെന്നാണോ നീ പറയുന്നതിന്റെ അർത്ഥം? ഉത്സവം മുടക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ ഉണ്ണാനുള്ള നിലവും പുരയിടവും ഉത്സവ ചെലവിന് വേണ്ടി വിൽക്കരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പുരയിടം മാത്രമല്ല, വേണ്ടി വന്നാൽ പുര കൂടി വിൽക്കും. തറവാടിന്റെ ഐശ്വര്യ അഭിമാനവും നിലനിർത്താൻ വേണ്ടിയാണ് അത് നാട്ടുകാരെ കൊണ്ട് നിർത്തിയിട്ടുള്ളത്. വരുമാനത്തിൽ നിന്ന് മിച്ചം പിടിച്ചിട്ടാണ്, അല്ലാതെ വസ്തുക്കൾ കാണില്ലായിരുന്നു. നീ എന്നെ പഠിപ്പിക്കുകയാണോ? ഈ മൂന്ന് വർഷത്തിനിടയിൽ ഒരിക്കലെങ്കിലും ഞാൻ അതിനൊരുങ്ങിയിട്ടുണ്ട്. ഈ കാലിൽ ഒരു മുള്ള് പോലും കൊള്ളരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ബാലിയും താനും പിണക്കമുണ്ടായതിന് മൂലമെല്ലാം ഞാൻ ഇവിടെ വരുന്ന കാലത്ത് എന്തുമാത്രം വസ്തുക്കൾ ഉണ്ടായിരുന്നു. ഉത്സവ ചെലവിനെന്ന് പറഞ്ഞ് അതിൽ എത്ര എണ്ണമാണ് സ്വാമിക്ക് തീരെഴുതിയത്? എത്ര പത്തായങ്ങൾ വിറ്റു? നെല്ലല്ലാതെ പത്തായം വിൽക്കുന്ന തറവാട് വല്ലടത്തും ഉണ്ടോ? ഈ തറവാട് എന്റേത് മാത്രമല്ല, എനിക്കൊരു അമ്മയും അനുജനും സഹോദരിയും ഉണ്ട്. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കൂടി നോക്കാൻ കടപ്പെട്ടവനാണ് ഞാൻ. ആ കടപ്പാടിന്റെ പേരിൽ എല്ലാം വിറ്റു തീർക്കണമെന്നാണ്. ഈ കുടുംബം നശിക്കാതിരിക്കേണ്ടത് എന്റെയും കൂടെ ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്തൊക്കെ ആയാലും ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മാങ്കാവിൽ ഉത്സവം ഈ കുടുംബത്തിൽ നിന്ന് നടക്കും. ആ വസ്തുക്കൾ ഇനിയും കുറെ ബാക്കിയുണ്ടല്ലോ. ആകട്ടെ, എല്ലാം വിറ്റു തീർന്നാൽ പിന്നീട് ഉത്സവം നടത്താൻ എന്ത് ചെയ്യും? അത് പിന്നീടുള്ള കാര്യമല്ലേ. അച്ഛൻ ഉത്സവം നടത്തി വഴിയാധാരമായി പോയെന്ന് പറഞ്ഞ് എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നാട്ടിലെ ഓരോ പടിക്കലും ചെന്ന് കൈനീട്ടേണ്ടി വന്നാൽ അന്ന് അതിനൊരു പ്ലാവിലെ കഞ്ഞി കൊടുക്കാൻ എത്ര പേരുണ്ടാവും? എന്താണെന്നും മിണ്ടാത്ത ലക്ഷ്മി, നീ എന്നെ തിരുത്താൻ നോക്കണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. നീ എന്നെ കടിഞ്ഞാനിട്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. അങ്ങനെയല്ല നിന്നെ ഞാൻ കൊണ്ടുവന്നത്. നീ ഈ വീട്ടിലെ ആരാ? എന്റെ മകൻ നിന്നെ സംബന്ധം ചെയ്തോ അതോ നീ ആരെ സംബന്ധം ചെയ്തോ? അമ്മേ, ഈ വീട്ടിലെ പെണ്ണുങ്ങളൊന്നും ഇന്നുവരെ ആണുങ്ങളെ മുഖത്ത് നോക്കി മറുത്തൊരു വാക്ക് പറഞ്ഞിട്ടില്ല. നിനക്കറിയാമോ? അറിയണമെങ്കിലേ തറവാട്ടിയെ ജനിക്കണം. മാങ്കാവിൽ ഉത്സവം നടത്തണമെന്ന് പറയാ നീ ആരാടി? നടത്തേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അമ്മേ. എന്റെ അമ്മയെ കള്ളത്തരം പറയുന്നത് കേട്ടോ. മാങ്കാവിലമ്മ കുടിയിരിക്കുന്ന തറവാടാ ഇത്. കണ്ട് എരപ്പോളൊക്കെ വന്നു കയറി കുടുംബത്തിന്റെ ഐശ്വര്യം മുഴുവൻ കെടുത്തു. ഈ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നവളാണ് അമ്മ. അതിന്റെ ഗുണം കാണാനുമുണ്ട്. വലതുകാലം വെച്ച് കയറി അന്ന് മുതലേ തറവാടിന്റെ ഗതി കീഴോട്ട. ശാരദെ, കുറച്ചുകൂടി അന്തസ്സോടെ സംസാരിക്കും. എടി, നീ അവളെ അന്തസ്സൊന്നും പഠിപ്പിക്കണ്ട കേട്ടോ. അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അമ്മേ, ആർക്കും വിഷമം വരത്തക്ക രീതിയിൽ ഈ കുടുംബത്തെ കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞില്ല. മാങ്കാവിൽ ഉത്സവം ഈ കുടുംബത്തിലെ കാര്യമാ? അല്ല, ഉത്സവം നാട്ടുകാരുടെയാണ്. നമ്മൾ മാത്രം സംബന്ധിച്ചാൽ ഉത്സവമാകുമോ ശാരദ? നാട്ടുകാർ പണം പിരിച്ച് നടത്തട്ടെ, മറ്റുള്ളവരെക്കാൾ 10 രൂപ കൂടുതൽ നമുക്ക് കൊടുക്കാം. ആ കാര്യം നിശ്ചയിക്കാൻ ഇവിടെ ആണുങ്ങളുണ്ട്. ഇരിക്കുന്ന കൊമ്പാണ് ശാരദ നമ്മൾ ഇപ്പോൾ മുറിക്കുന്നത്. ഇന്നുള്ളതെല്ലാം വിറ്റു തീർന്നിട്ട് അന്യന്റെ പുരയിടത്ത് കയറി കിടക്കേണ്ടി വന്നാലത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്ക്. കഷ്ടിച്ച് കഴിയാനുള്ള മുതൽ മാത്രമേ ഇന്ന് നമുക്ക് കൈവശമുള്ളൂ. ഇനിയുള്ളതിൽ ഒരിഞ്ച് പോലും വിൽക്കാൻ അമ്മ അനുവദിക്കുക. ആണുങ്ങൾ വിൽക്കുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്യും. കുടുംബത്തിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് അതിൽ ഇടപെടേണ്ട കാര്യമില്ല. നല്ല കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിൽ എന്താണ് അമ്മേ തെറ്റ്? നശിക്കാതെ കിടന്നാൽ എല്ലാവർക്കും നല്ലതല്ലേ? നീയായിട്ട് നശിപ്പിക്കാതെ വരുന്നതിന് മുമ്പല്ലേ കായൽ നിലവും ചിറയും എഴുതി വിട്ടത്? അതിന് നിങ്ങളുടെ അച്ഛൻ തേടിയ മുതലൊന്നുമല്ലല്ലോ. ശാരദേ, ഇതിന് ഞാൻ മറുപടി പറഞ്ഞാൽ കുറച്ച് കൂടിപ്പോവും. ആ കതിരെ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ലല്ലോ. കേട്ടോ അമ്മ, അവർ പറഞ്ഞു വെച്ചത് അമ്മയുടെ വളത്ത് ദോഷാണെന്ന്. നീ അത്രയ്ക്കായോ? എന്റെ കണ്ണും നിറഞ്ഞിട്ട് മതി നിന്റെ ഒക്കെ ഭരണം. അതിന് മുമ്പായാലും ഒരു കളിയല്ല. പോട്ടമ്മേ, അത്തേ പിടിച്ച് മെത്തേ കടത്തേ കിടക്കോ, അമ്മ വരും. നാദനും നന്ദനും ഇല്ലാത്തവളൊക്കെ കയറി അങ്ങ് ഭരിക്കുകയല്ലോ. ഞാൻ പോയി ചോറ് വിളമ്പട്ടെ. മാങ്ങ കുട്ടി വന്നില്ലേ ഇതുവരെ? ഇല്ല,
അവൻ കുറച്ച് താമസിച്ചേ വരുമെന്നും പറഞ്ഞാ പോയത്. അവൻ എവിടെ പോയമ്മേ? ഉത്സവത്തിന്റെ കാര്യങ്ങൾ ആലോചിക്കാനെന്നും പറഞ്ഞ് കേളുനായരും അവനും കൂടെ വിളക്ക് വെച്ച് കഴിഞ്ഞപ്പോഴാ ഇവിടെ നിറങ്ങിയത്. അനിയും വരാൻ താമസിക്കുമായിരിക്കും. ഞാൻ എന്തോ അവിവേകം പറഞ്ഞു പോയി. ഇല്ല ലക്ഷ്മി, ഞാൻ എല്ലാം കേട്ടു. പറയാൻ വയ്യാത്ത ഒന്നും നീ പറഞ്ഞില്ല. എനിക്ക് ഈ ലോകത്തുള്ളത് അങ്ങ് മാത്രമാണ്. ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരണം. മേലിൽ ഒരിക്കലും ഞാൻ നീ കരയരുത്. നീ എന്റെ കണ്ണു തുറപ്പിച്ചു. തെറ്റു പറ്റിയത് എനിക്കാണ്. ഉത്സവത്തിന്റെ പേരിൽ ഒരിഞ്ച് ഭൂമി പോലും ഞാൻ വിൽക്കയില്ല ലക്ഷ്മി, വിൽക്കയില്ല. ഞാൻ സത്യം ചെയ്യുന്നു ലക്ഷ്മി, എന്റെ വാക്കൾ വിശ്വസിക്കും. എന്റെ മാങ്കാവില്ലമ്മേ. ഓ, അപ്പുറത്തിപ്പ തലയണ മന്ത്രം ഓതുകയായിരിക്കും. ചേട്ടൻ ഇന്ന് ഉറക്കത്തില്ല. അവിടെ താളത്തിൽ നിന്നുള്ള അവനും തകർക്കുണ്ടോ? അവൻ എന്റെ വയറ്റിൽ പിറന്നവനാ. ഇവിടെ ആകെ ഒന്ന് അഴിച്ചു ഭരിച്ചാ കൊള്ളാന്നാ മോഹം. ഏറെ മൂത്ത സംബന്ധം ഒഴിയാൻ പറയും ഞാൻ അവനോട്. ഞാനിങ്ങനെ നിൽക്കുന്നതിന് എന്ത് കണ്ണുകടിയാണെന്നോ? പിന്നെ അവിടെ ചെലവില്ലല്ലോ നീ കഴിയുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു ഇമ്മിക്ക് വിട്ടുകൊടുത്തേക്കരുത്. അതിന് ഞാൻ അമ്മയുടെ മോളല്ലായിരിക്കണം. കുമ്പാണ്ടിന്റെ എഴുത്തിൽ എന്താ വിശേഷം? ലീവ് കിട്ടിയാൽ ഉടനെ വരാമെന്ന് എഴുതിയിട്ടുണ്ട്. അവൻ ഈ പട്ടാളത്തിൽ പോയി കിടന്നിട്ട് വല്ല കാര്യവും ഉണ്ടായിരുന്നു? തലയിലെടുത്ത് തൂത്താ പോകുന്നു. അമ്മേ, കൊച്ചേട്ടൻ നിന്നു വന്നില്ലല്ലോ. പറഞ്ഞ പോലെ അവൻ ഇതുവരെ എവിടെ പോയി കിടക്കുക? മാങ്കാവിലെ ഉത്സവം ഇതുവരെ പിന്നോക്കം പോയിട്ടില്ലടോ മിസ്റ്റർ കേളുനായർ. കുഞ്ഞിനെ തിരുത്ത, ശ്രീമാൻ കേളുനായർ. സലാം. കൊല്ലം കൊളനട കുഞ്ചിയമ്മയുടെ ഹരികഥ വെക്കണം. അവള് തട്ടയിലോട്ട് കേറി കൃഷ്ണ കളിയേ, അവളുടെ പക്കാല ഒന്ന് കാണണം. പക്കാല ആരെങ്കിലും കേട്ടാൽ പറഞ്ഞ ഞാൻ പറ്റിയോ? കാലല്ലേ വീണത്? അയ്യോ, എന്താ കേടുതായാലും ഞാനവറ്റായിരിക്കും വീണത്. ഏതായാലും ഞാൻ പോകുന്നു. എനിക്ക് ആരുടെയും സഹായം വേണ്ട, ഞാൻ തനിച്ചു പോയിക്കോളാം. കൊള്ളു അവനെ. ഞാൻ അവനെ ഏതാ പരമു? അയ്യോ പരമു, അന്ധക്കരണമായി പോയല്ലോ. എന്നാ നിനക്ക് പറയാൻ വയ്യായിരുന്നു അളിയ ഞാനാ ഇവിടെ കിടക്കുന്നതെന്ന്. അളിയ മരുന്നോ നോക്കിനോ തീരുന്നു, ഞാൻ ഉറങ്ങിപ്പോയതാ. പോട്ടെ അളിയ, ക്ഷമിക്ക. പിന്നെ കൊച്ചേട്ടൻ പോയതിന് ശേഷം ഇവിടെ ഒരു ആലോചന നടന്നു ഉത്സവത്തെ പറ്റി. എന്താ കൂടുതലായി വല്ല പരിപാടിയും വേണമെന്നാണോ? പരിപാടിയല്ല, ഉത്സവമേ നമ്മൾ നടത്തേണ്ടെന്ന്. എന്ന് ആര് പറഞ്ഞു? പറയാൻ അധികാരമുള്ളവര്. ചേട്ടനോ? പല്ലേട്ടൻ പറയൂ. ഇപ്പൊ മൂപ്പ് മുറയൊക്കെ ചേട്ടത്തിക്കല്ലേ. ഉത്സവം നടത്തേണ്ടെന്ന് ചേട്ടത്തി പറഞ്ഞു. സന്ധ്യയ്ക്ക് ആ കാര്യം പറഞ്ഞ് ഇവിടെ വലിയ ബഹളായിരുന്നു. ഉത്സവം നടത്തുന്ന അവർക്കെന്താ ചേതം? വസ്തു വിൽക്കുന്നെന്നോ നഷ്ടം വരുന്നെന്നോ ഒക്കെയാണ്. അവരുടെ അച്ഛന്റെ വകയാണ് ഇവിടുത്തെ വസ്തു. ഞാനും അത് തന്നെ ചോദിച്ചു. വർത്തമാനം പറഞ്ഞു വന്നപ്പോ അവരമ്മയെ കൊള്ളിച്ച് എന്തൊക്കെയോ പറഞ്ഞു. അമ്മ കൈവലിച്ചൊരു വീക്കം വെച്ചു കൊടുത്തു. ആരൊക്കെ എതിർത്താലും എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ മാങ്കാവിൽ ഉത്സവം ഞാൻ നടത്തും. ഇതൊന്നും കഴിക്കുന്നില്ല. എനിക്കൊന്നും വേണ്ട, മാറാം. Thank you.
വീടിനു പൊന്മണി വിളക്കുന്നി, തറവാടിനു നിധി നീ കുടുംബിനി. വീടിനു പൊന്മണി വിളക്കുന്നി, തറവാടിനു നിധി നീ കുടുംബിനി. പതിയെ കൂപ്പും നിൻകരതാരുകൾ, പതിയുവതെല്ലാം സഫലം. കടമകൾ ചെയ്യുവാൻ അർപ്പിച്ചൊരു നിൻ കമനീ ജന്മം വിമലം. വീടിനു പൊന്മണി വിളക്കുന്നി, തറവാടിനു നിധി നീ കുടുംബിനി. പകലിരവെല്ലാം പണി ചെയ്താലും പരിഭവമില്ല പകയില്ല. പകലിരവെല്ലാം പണി ചെയ്താലും പരിഭവമില്ല പകയില്ല. പരിസേവനമാ പരിമളമോലും പനിനീർ പുഷ്പം നിൻ ഹൃദയം. വീടിനു പൊന്മണി വിളക്കുന്നി, തറവാടിനു നിധി നീ കുടുംബിനി. മാനിനിമാരുടെ വംശത്തിനു നീ മാതൃകയല്ലോ കുടുംബിനി. വീടിനു പൊന്മണി വിളക്കുന്നി, തറവാടിനു നിധി നീ കുടുംബിനി. ഈ കുടുംബത്തിലേക്ക് തന്നെയാണ് കേട്ടോ കണിയാരെ. എന്തോ എന്റെ കണ്ണ് അടയുന്നത് വരെ ഇതിനു മുൻപ് നടന്നതുപോലെ ഒക്കെ തന്നെ നടക്കണം. അടിയൻ, പാഠകം ഇത്തവണ വേണ്ടെന്നാ ഡാൻസ് ആയത് എന്താണെന്ന് ആ മാധവ കുഞ്ഞിന്റെ അഭിപ്രായം. അടിയൻ, എന്ത് കുന്തം വേണമെങ്കിലും വെക്ക്, മാങ്കാവിരമ്മയ്ക്ക് ഇഷ്ടമുള്ളതൊന്നും മുടക്കരുത്. ചേട്ടാ, നമുക്ക് ഈ പ്രാവശ്യം പങ്കജവന്റെ കഥാപ്രസംഗം വെച്ചാൽ എന്താ? ഓടി പെണ്ണ്, അവർക്കെല്ലാം ഒരുപാട് പണം കൊടുക്കണം. അല്ലേ, പങ്കജവല്ലിയുടെ ഭർത്താവ് ദാനക്കുട്ടന്റെ ആശാൻ അടിയന്റെ ഒരു വലിയ ഇഷ്ടക്കാരനാണ്. ഓ, ചുളിവി പറഞ്ഞ് കാര്യമൊക്കെ നടത്താറ്. ഓ, കുഞ്ഞും വന്നല്ലോ, ഇവിടെ ഉത്സവ പരിപാടികളെല്ലാം വന്ന് എഴുതി നോക്കുകയായിരുന്നു അടിയൻ. അച്ഛരാഘവ, കാലത്തെ കേടുനായർ ഇവിടെ വന്നിരുന്നു. ഏ, ആധാരത്തിന്റെ പകർപ്പ് സ്വാമി എഴുതി കൊടുത്തയച്ചിട്ടുണ്ട്. ഈ വസ്തു കൂടി കൊള്ളിച്ചിട്ടാണല്ലോ കഴിഞ്ഞവണ് നമ്മൾ നോട്ടറി കൊടുത്തത്. ഇപ്രാവശ്യം നമ്മുടെ ഉത്സവം നടത്താനുള്ള പണം കൂടി സ്വാമി തരുമ്പോ നമുക്ക് നിലം തീരെഴുതി കൊടുത്തേ. സ്വാമി വലിയ ഔദാര്യമാണല്ലോ നമ്മളോട് കാണിക്കുന്നത്. അങ്ങേർക്കങ്കപ്പെട്ട മനുഷ്യനല്ലയോ അടി. എന്നാൽ ഇത്തവണ സ്വാമിയുടെ സഹായമൊന്നും ആവശ്യമില്ലെന്നാണ് എന്റെ തീരുമാനം. ഇനി ഈ തറവാട്ടിൽ നിന്ന് വസ്തു എഴുതി കൊടുത്ത് ഉത്സവം നടത്തുന്നില്ല അമ്മേ. അപ്പൊ ഇന്നാ നമ്മൾ തീരുമാനിച്ചതോ? തീരുമാനിച്ചത് നമ്മളല്ലേ, നമുക്ക് തിരുത്താം. നീ എന്താന്നായി പറയുന്നത്? അവളുടെ തലയണ മന്ത്രം കേട്ട് ഉത്സവം നടത്തണ്ടെന്ന് വരെയാ എലിയോടാ? അമ്മേ, ഈ കുടുംബം നശിക്കാതെ നോക്കേണ്ട ഏറ്റവും ചുമതല അമ്മയ്ക്കാണ്. അമ്മ അത് ചെയ്തില്ല, അവളത് ചൂണ്ടിക്കാണിച്ചതാണ് തെറ്റ്. പെൺചൊല്ലി കേൾക്കുന്നവന് പെരുവഴിയാ. ഉത്സവം നടത്തിയില്ലെങ്കിൽ ഈ തറവാടിന് ഒന്നും നഷ്ടപ്പെട്ടില്ല അമ്മേ. നാട്ടുകാര് കളിയാക്കുകല്ലേ. നാട്ടുകാര് നടത്തിട്ടുള്ള ഉത്സവം വീതത്തിൽ 10 രൂപ കൂടുതൽ ഞാൻ കൊടുത്തേക്കാം. അത് മതിയേ ചേട്ടാ, ഇതിനൊക്കെ ഭേദം ഒരു പിച്ചാത്തിയിൽ തന്നെ ചങ്കിൽ കുത്തുകയായിരുന്നു. മാധവൻ കുട്ടി, ഉത്സവത്തിന്റെ പേരിൽ ഇതുവരെ നമ്മൾ തമ്മിൽ കത്തിച്ചു കുത്തുകയായിരുന്നു. മേലാലത് ആവർത്തിക്കാൻ പാടില്ല. എടോ, കേളുന്നവരോട് പറഞ്ഞേക്ക് സ്വാമി അറിയിച്ചേക്കാൻ ഞാൻ നില വെക്കുന്നില്ല. അങ്ങാടി തോജൻ അമ്മയുടെ നേരെന്ന് പറഞ്ഞ പോലാണല്ലോ ഇത്. മനപ്രയാസം ഉണ്ടാകാതിരിക്കോ. ഞാനാണെങ്കിൽ മാങ്കാവ് ഉത്സവം നടക്കും, ഇല്ലെങ്കിൽ നടക്കും. സ്വത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളതല്ലേ സ്വാമി? ഇരുന്നാലും ഉടമസ്ഥാവകാശം ബ്രദർ പേരിലാണ് ഇറക്കി. അപ്പടി ഇരിക്കുമ്പോഴേ സ്വാമി വിചാരിച്ചത് നടക്കും. എന്നാ മിസ്റ്റർ ഇപ്പടി പേസുരേ, ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? അത് എപ്പടി നടക്കുന്ന സ്വാമി? നാളെ ഒരു കാലത്ത് ഈ വസ്തുക്കളെല്ലാം വിൽക്കുമ്പോ അതിന്റെ വിലയിൽ പകുതി എനിക്കും അവകാശപ്പെട്ടതല്ലേ. ആ നിലയ്ക്ക് സ്വാമി ഭയപ്പെടുന്നത് എന്തിന്? പോന വർഷം അന്ത കോക്കനട്ട് പ്രോപ്പർട്ടി ലാൻഡ് മോർഗേജ് ഒന്ന് വാങ്ങിയ പണം വട്ടി മാസത്തിൽ ഇപ്പവേ നല്ലൊരു എമൗണ്ട് വന്നിരിക്കു. ഡോണ്ട് മിസ് അണ്ടർസ്റ്റാൻഡ് മീ, തപ്പാൻ അടിച്ചുകാതിങ്കോ. ഇപ്പൊ നിങ്ങൾ രണ്ടു പ്രദേശം വാങ്ങിച്ച ഡോക്യുമെന്റ് അറിയാ, ഐ വിൽ ബി പുട്ട് ഇൻ ടു ഹോട്ട് വാട്ടേഴ്സ്. അവളതെ. അപ്പൊ പറ്റില്ലെന്നാണോ സ്വാമി പറയുന്നത്? അപ്പടി ചൊല്ലയ്യാ മാധവൻ കുട്ടി.
ஐ மஸ்ட் கெட் தி கன்சென்ட் ஆஃப் யுவர் பிரதர் அதாவது பிரதர்ட்ட ஒரு வார்த்தை கேட்கணுங்கிற நான் அவ்வளவுதான் கேளுநாயரே ஃபஸ்ட் நான் கடப்படுத்தியா போறேன் சாமி பரையின்றது എന്നാ താനൊന്ന് പറയൂ. അയ്യോ ഞാൻ എന്തോ പറയാനാ, വല്ല പഴുതും ഉണ്ടെങ്കിൽ സ്വാമി ശരിപ്പെടുത്തി കൈ തരാതിരിക്കുമോ? പ്രോപ്പർട്ടീസ് എല്ലാം അവൻ രണ്ടുപേർ കയ്യിൽ തന്നെ ഇരിക്കേ. ദൻ വൈ ഡു യു വറി? ഇന്നിക്കല്ലെന്ന നാളേക്ക് പങ്ക് വെച്ച് താനാകണോ? യു ആസ്ക് ഫോർ യുവർ പങ്ക്. ഭാഗം ചോദിക്കാനോ? അമ്മ കുഞ്ഞെ, അതൊരു നല്ല കാര്യമാണ്. ഈ മൂച്ചിന് പിടിച്ച കാര്യം അങ്ങ് നടക്കും. കുഞ്ഞിന്റെ വീതം ഇങ്ങനെ തരാൻ പറയണം. പ്രായം കഴിക്കട്ടെ, പിന്നെ ഇഷ്ടംപോലെ പേശായിട്ടോ? ചേട്ടൻ സമ്മതിക്കും. ഏത് സമ്മതിക്കും? മറ്റേ പിടിച്ച പിടിയില വാങ്ങിനാ അവളെ വേ. കുഞ്ഞൊന്ന് ചൂടാകാമോ? കാര്യം അങ്ങ് നടക്കും. ആ ശരി, ഞാനൊന്ന് നോക്കട്ടെ. കേളു, പോന്ന കാര്യം എന്നാ വെച്ച്? പോന കാര്യം മടികുത്തി പിരിഞ്ചാച്ചി. രാഹോക്കുറിപ്പ് വസ്തു വിൽക്കുന്നില്ലെന്ന്, കടപ്പെടുത്തിയ വസ്തു തന്നെ മടക്കി എടുക്കണമെന്ന് ആ പുള്ളിക്കാരന്റെ പ്ലാൻ. അതെപ്പിടി മുടിയും കേളു? വാങ്ങിയ പണവും വട്ടിയുമാ ചേർത്ത് ഇപ്പവേ നല്ലൊരു എമൗണ്ട് വന്നിരിക്കേ. അതാ ഞാനും പറയുന്നു സ്വാമി, ഇത് വല്ലതും നടക്കാൻ പോകുന്നോ? ബാങ്കിനെ പണവും പട്ടിയും മടക്കി തരാനും പോകുന്നില്ല. പത്ത് സ്വാമിയുടെ കയ്യിൽ വരും. അവ പണത്തൊക്കെ കൊഞ്ചം നെരുക്കമാർ നേരമാ പത്ത് ഒരു കേസ് പോട്ടുള്ളതാണെന്നാണ്ടോ? പശിക്കലയോ? മണി നാച്ച് തരുന്നതോ? എന്നെ ചെയ്യരുത് അഖിലാണ്ടോ, നീ പക്കത്തിൽ നിന്ന് എനിക്ക് പശിക്കവേ മാട്ടേക്കരുത്. എനക്കെന്നെ വെക്കോ, എന്നേക്കും പുതുമാപ്പിളതാ. അമ്മയാണെന്ന് പറയുന്നത് തന്നെ അവന് കുറച്ചിലായിട്ടായിരിക്കുന്നു. എടി ശാരദേ, ചേട്ട പരുപ്പ് പറഞ്ഞേക്കണം, ഞാൻ ഓഹരി ചോദിച്ചെന്ന്. അയ്യോ ഞാൻ പറയില്ല, ഞാനിപ്പോ വീട്ടില് രണ്ട് കാശിന് മൂന്നായിട്ടായിരിക്കുന്നു. അല്ല പറഞ്ഞാലിപ്പോ എളുപ്പം നടക്കാൻ പോകുന്നില്ല. അതെന്താ? ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ല, എന്നെ ആരും ഭരിക്കാൻ വരണ്ട. ഈ തറവാട് നശിക്കരുതെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. വസ്തു വെച്ച് ഉത്സവം നടത്തരുതെന്ന് പറഞ്ഞാണോ എന്നോട് ദേഷ്യം? ആണെങ്കിൽ വീതം വെച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ ചേട്ടാനിയന്മാരെ തമ്മിൽ യോജിച്ച് കഴിയണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ. കുഴപ്പങ്ങൾക്കൊക്കെ കാരണക്കാരൻ ഞാനാണെങ്കിൽ എന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ ചേട്ടനോട് പറഞ്ഞാൽ പോരെ. നീ എന്തിനാടി അവനോട് നാക്കിട്ടടിക്കുന്നത്? അമ്മേ, എന്നെ പ്രതി ആരും വിഷമിക്കണ്ട. പാവപ്പെട്ടവരെങ്കിലും എന്റെ വീട്ടിൽ ഒരിക്കലും ഞാനൊരു അധികപ്പെട്ടല്ല. അയ്യോ അത് വേണ്ട, ഞങ്ങൾ അങ്ങ് മാറി തന്നേക്കാം. അമ്മ വല്ല അമ്പല നടയിലും പോയിരുന്നോളൂ. ഓ, ഇവരങ്ങ് പോയാ ഇവിടുത്തെ അരി വേകില്ലല്ലോ. ശാരദെ, അനിയൻ പറയുന്നത് കാര്യമുണ്ടെന്ന് വെക്ക. നീ എന്തിനാണ് ഇടയ്ക്ക് കയറി വഴക്കുണ്ടാക്കുന്നത്? എന്റെ വീതത്തിൽ എനിക്ക് ഇനിയും ഇവിടുന്ന് കിട്ടാനുണ്ട്. ഞാനേ ഒഴുകി വന്നതൊന്നുമല്ല. വേണ്ടടി, എല്ലാം കൂടെ അവളങ്ങ് എടുത്തോട്ടെ. ഞാൻ വസ്തു മോഹിച്ച് വന്നവളല്ലമ്മേ. മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും കൂടി എന്റെ തലയിൽ വെച്ച് കെട്ടരുത്. കേട്ടോ അമ്മേ, അവർ അർത്ഥം വെച്ച് പറയുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ അമ്മയും പെങ്ങളെയും പറ്റി അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. മറന്ന് നീ ഇങ്ങനെയൊന്നും പറയരുത്. എന്താണ് ഇവിടെ? എന്താ നീ ഞങ്ങളെല്ലാം അങ്ങ് കൊന്നേരെ. നിന്റെ അച്ഛൻ ഉണ്ടായിരുന്ന കാലത്ത് ഈ തറവാട്ടിലെ പെണ്ണുങ്ങൾ ഒരക്ഷരം ശബ്ദിച്ചിട്ടില്ല, നിനക്ക് അറിയാമോ? അതങ്ങനാ കുടിക്കുന്ന വെള്ളത്തിലല്ലയോ കണിയാരെ കൊണ്ട് കൂടോത്രം ചെയ്യിച്ച് തന്നിരിക്കുന്നത്? പറയുന്നതിനെ ഒപ്പിച്ച് തുള്ളാൻ തന്നെ നടന്നാ പോരാ. പെണ്ണുങ്ങളെ നിലയ്ക്ക് നിർത്താൻ കൂടെ പഠിക്കണം. ഇടാ തീർന്നോ? നിനക്കല്ലോ പറയാനുണ്ടോ? ഉണ്ട്. എന്താണ്? എനിക്ക് എന്റെ ഓഹരി കിട്ടണം. വസ്തു ന്യായമായി വിധിച്ച് എന്റെ ഓഹരി എനിക്ക് കിട്ടണമെന്ന്. മാധവകുട്ടി, അച്ഛൻ സമ്പാദിച്ച മുതലല്ലേ അത് വീതം വെക്കുന്നതിന് ചേട്ടന്റെ രത്നം. വസ്തു വീതം വെക്കുന്നതിൽ എനിക്ക് ദണ്ണമില്ലടാ. പക്ഷെ ഉടല് രണ്ടാണെങ്കിലും ഉയിരൊന്നായിട്ട് കഴിഞ്ഞവരാണ് നമ്മൾ. എന്റെ മുഖത്ത് നോക്കി നീ ഓഹരി ചോദിക്കുമെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല. നീ വിചാരിച്ചില്ല. അവൻ ഓഹരി ചോദിച്ചത് എന്താണ് ഇത്ര വലിയ തെറ്റ്? അവര് ഒരാണല്ലേ, കാലാകാലം നിന്റെ കീഴിൽ കഴിയണമെന്നാണോ? അമ്മേ, എന്റെ വീതം കിട്ടാതെ ഈ വീട്ടിൽ നിന്ന് ഞാൻ പച്ച വെള്ളം കഴിക്കയില്ല. മാധവൻകുട്ടി, മാധവൻകുട്ടി. കൃഷ്ണ കൃഷ്ണ വേദനയെല്ലാം എനിക്കു തരൂ, എൻ വീടിനാനന്ദം നീ പകരൂ, എല്ലാം സഹിക്കുവാൻ കൽപ്പ
വിശുദ്ധ മാംസേഹത്തിൻ ദീപം തെളിക്കണമേ കൃഷ്ണ കൃഷ്ണ. വേദനയെല്ലാം എനിക്കു തരൂ, എൻ വീടിനാനന്ദം നീ പകരൂ. ഇപ്പാലെങ്കിലും കുടിക്കും. എനിക്കിപ്പോഴൊന്നും വേണ്ട, നീ പോയി ഊണ് കഴിക്കും. അവിടെ നിന്നുണ്ടെന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ഞാൻ ഉണ്ടിട്ടുണ്ടോ? ആ ഇലയിൽ മിച്ചം വരുന്നത് കഴിച്ചാലേ എനിക്ക് തൃപ്തിയാകും. എല്ലാവരും കൂടി എന്റെ സ്വീകരണം കെടുത്തു. എന്തൊരു കഷ്ടമാണിത്! ഈ കുടുംബത്തിൽ ഒരു സമാധാനവും ഇല്ലെന്നായി. ഞാനാണ് അതിന് കാരണക്കാരിയെങ്കിൽ എനിക്ക് മാപ്പ് തരണം. ഉത്സവം നടത്തുകയോ പുരയിടം വിൽക്കുകയോ ചെയ്യുന്ന കാര്യത്തിൽ എതിർത്ത് ഞാൻ ഇനി ഒരു അക്ഷരം പോലും പറയില്ല. അനിയനോട് ഞാൻ മാപ്പ് ചോദിക്കാം. ലക്ഷ്മി, പുരയിടം വിറ്റ് ഉത്സവം നടത്തരുതെന്നുള്ള അഭിപ്രായം ഇപ്പോൾ എന്റേതാണ്, നിന്റേതല്ല. അതിനുവേണ്ടി ഈ കുടുംബം രണ്ടായി വെട്ടിമുറിക്കേണ്ടി വന്നാലും ഞാനത് വേദനിക്കയില്ല. അറിവില്ലായ്മ കൊണ്ട് അനിയൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും, അതിനിങ്ങനെ വിഷമിച്ചാലോ? അറിവില്ലായ്മ എനിക്ക് മനസ്സിലാക്കാ ലക്ഷ്മി. എന്റെ കൈകളിൽ ഇരുന്നാണ് അവൻ വളർന്നത്. അവന് കവിഞ്ഞ ഈ ലോകത്ത് എനിക്ക് ഒന്നുമില്ല. അവൻ എന്റെ ജീവനാണ് ലക്ഷ്മി. എന്നിട്ട് എന്റെ മുഖത്ത് നോക്കി അവൻ വീണ്ടും ചോദിച്ചു. അറിഞ്ഞുകൊണ്ട് അങ്ങ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, അത് ഈശ്വരനറിയാം. വിളിച്ചിട്ട് തിരിഞ്ഞു നോക്കാതെ പൊയ്ക്കളഞ്ഞു. ഞങ്ങളെ കാണുമ്പോൾ പ്രാപലക്ഷ്മന്മാരെന്ന് നാട്ടുകാർ പറയാറുണ്ട്. ഇന്നവൻ എന്നിൽ നിന്നും അകലാൻ ശ്രമിക്കുകയാണ്. ചോരയുടെ ബന്ധം മുറിച്ചാൽ മുറിഞ്ഞു പോകുമോ ലക്ഷ്മി? ഈശ്വരൻ എല്ലാം നേരെയാക്കും, അവന് നല്ല ബുദ്ധി കൊടുക്കും. അമ്മേ, ഞാൻ ആരുടെ അമ്മയല്ല. അല്ലെന്ന് പറഞ്ഞാലും അമ്മ എന്റെ അമ്മയാണ്. രാമലക്ഷ്മണന്മാരെ പോലിരുന്ന എന്റെ കുഞ്ഞുങ്ങൾ തമ്മിൽ കീരിയും പാമ്പും പോലെ ആയി. ചേട്ടൻ അനിയനോട് ഒരു വിരോധവും ഇല്ലമ്മേ. പെട്ടെന്നുള്ള ഈ ദേഷ്യം മാറുമ്പോൾ മാസം കുട്ടി ഇങ്ങു വരും. ഓ, എല്ലാം ചെതറിപ്പോയി. നിന്നെ കൊണ്ട് അത്രയെങ്കിലും സാധിച്ചല്ലോ. അങ്ങനെ പറയരുതേ അമ്മേ. അമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഈ വീട് അന്യൊരുത്തന്റെ കയ്യിലായി തീർന്നാൽ അമ്മയ്ക്ക് എന്തൊരു വേദനയായിരിക്കും. അങ്ങനെ ഒരു നിലയുണ്ടാവരുതെന്ന് കരുതി മാത്രമാണ് ഇനി ഉത്സവത്തിന് വേണ്ടി വസ്തു വിൽക്കരുതെന്ന് ഞാൻ പറഞ്ഞത്. ശാരദ ചെറുപ്പമാണമ്മേ. പതിവുള്ള ഉത്സവം നടത്തണമെന്നല്ലാതെ കുടുംബകാര്യത്തെക്കുറിച്ച് അവൾക്ക് എന്തറിയാം? ഒരു പുരയിടം വിൽക്കാതിരുന്നാൽ അതിന്റെ ഗുണം അവൾക്കും കൂടെ ഇല്ലേ അമ്മേ? അത് പിന്നെ ഇല്ലാതിരിക്കുമോ? അവളുടെ വീതത്തിൽ അത്രയും കൂടെ കൂടുതൽ കിട്ടത്തില്ലേ അമ്മേ? അതൊക്കെ നേരാ. പക്ഷെ എന്റെ കൊച്ചുരാഘവനും മാധവൻ കുട്ടിയും തമ്മിൽ പിണങ്ങിയല്ലോ. ആ പിണക്കം സാരമില്ലമ്മേ. എത്ര പിണങ്ങിയാലും അവർ ചേട്ടാനിയന്മാരാണ്. നാളെ അവരൊന്നാകും. അമ്മ സമാധാനിക്കും. നേര് ഒരുപാടായി, അമ്മ ഒന്നൂന്ന് കഴിക്കും. എനിക്ക് വിശക്കുന്നേ ഇല്ല. ഞാൻ അമ്മയോട് വല്ല അറിവില്ലായ്മയും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മ എനിക്ക് മാപ്പ് തരണം. വേണ്ടാത്ത ഒന്നും നീ പറഞ്ഞിട്ടില്ല. എനിക്ക് നിന്നോടൊരു പിണക്കവുമില്ല. ഞാൻ അമ്മയില്ലാതെ വളർന്നവളാണ്. എന്നിൽ നിന്നൊരു തെറ്റുകുറ്റം വന്നാൽ എന്റെ അമ്മയല്ലേ അത് തിരുത്തി തരേണ്ടത്? എന്റെ മോള് കരയാ. കട്ടിയും കലവുമായാല് തട്ടിയെന്നും മുട്ടിയെന്നും ഒക്കെ ഇരിക്കും. കരയാതെ
ഈ സമയത്ത് കരഞ്ഞാല് വൈദ്യ കിടക്കുന്ന കുഞ്ഞിന് അതിന്റെ ദോഷം. മോള് കരയാതെ അമ്മ വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്റെ മോൾ അതങ്ങ് മറന്നേരെ. വാ ആഹാ, നീ നേരത്തെ തുടങ്ങിയോ? എനിക്ക് വിശപ്പും താഹക്കുണ്ട്. നീ ഊണ് കഴിക്കുന്നില്ലേ മോള്? ഞാൻ പിന്നെ ഉണ്ടോളാമേ. അതെങ്ങനെയാ, കൊള്ളാൻ സ്ഥലം വേണ്ടേ? കുറച്ചു മുമ്പ് അവര് വെട്ട് ഗ്ലാസ് നിറയെ പാലെടുത്തോണ്ട് പോകുന്നത് കണ്ട്. അതിന്റെ പുറകെ എങ്ങനെയാ ചോറ് ചെല്ലുന്നത്? കളത്ര സ്ഥാനത്തുനിന്ന് ഒരു വശു ആവശ്യപ്പെട്ടു. മറ്റു ഈതിവാദങ്ങളൊന്നും വരുന്നല്ലോ എന്ന് വിചാരിച്ച് ഒരുന്നുള്ള ഭസം ഒന്ന് ജപിച്ചു കൊടുത്തിട്ടുണ്ട്. ഭസ്മം ജപിച്ചു കൊടുത്തു? ഓ, ഭക്ഷണപാനീയ ചേർന്നതായിരുന്നു എന്ന് പറഞ്ഞ ലക്ഷ്മി. ലക്ഷ്മി, ഈ നിൽക്കുന്ന കണിയാരം നിനക്കറിയാമോ? ഇയാൾ എന്തെങ്കിലും ജപിച്ച് നിന്റെ കൈ തന്നിട്ടുണ്ടോ? ഇല്ല, പക്ഷേ ഇയാൾ എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്ത് കാര്യം? വേണ്ട, അങ്ങ് അതറിയണ്ട, ഞാനിത് പറയില്ല. ലക്ഷ്മി, പറയേണ്ടത് തന്നെയാണ്. ലക്ഷ്മി, എനിക്കത് അറിയണം, ഇപ്പോൾ തന്നെ അറിയണം. അതറിയണ്ട, എന്ത് വന്നാലും ഞാൻ അനുഭവിച്ചുകൊള്ളാം. ലക്ഷ്മി, നമ്മൾ തമ്മിൽ പിണങ്ങാൻ വേണ്ടി അമ്മ ഇയാളെ കൊണ്ട് എന്തോ കൂടോത്രം ചെയ്യിച്ചു. 5 രൂപ കൊടുക്കാമെങ്കിൽ അതിന് പ്രതിവിധി ചെയ്തു തരാമെന്ന് ഇയാൾ എന്നോട് വന്ന് പറഞ്ഞു. ഞാൻ കേട്ടു നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഈ പറഞ്ഞു നേരാണോടാ വരപ്പെട്ടി? നേരാന്ന് അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരോടും പറയരുത്. എന്നെ കൂടോത്രം ചെയ്ത് അറിയാമോടാ? പരമാർത്ഥത്തിൽ അറിഞ്ഞുകൂടാതെ അയാളെ അടിക്കരുത്. ലക്ഷ്മി, ഇന്നിന് നമുക്ക് ഇവിടെ നിന്ന് മാറണം. ഒരു നിമിഷം കൂടെ താമസിക്കാൻ പാടില്ല. അങ്ങ് എന്താണ് ഈ പറയുന്നത്? പ്രായം കവിഞ്ഞ് വീട്ടിലിരിക്കുന്ന എല്ലാ സ്ത്രീകളും ഭർത്താക്കന്മാരുമായി കഴിയുന്ന മരുമക്കളോട് പോരും പിണക്കവും ഒക്കെ കാണിച്ചെന്നവര്. അത് സാധാരണയാണ്. എന്ന് വെച്ചത് എത്രത്തോളം സഹിക്കാൻ സാധിക്കും? ഒരു കുടുംബമായി കഴിയുമ്പോൾ എന്നറിയാമോ, എല്ലാ തേങ്ങായും അടുത്ത് ആ കണിയാർ ഷാപ്പിൽ കൊണ്ടുകൊടുക്കുകയാണ്. എല്ലാവരും പറയണേ തമ്പുരാനെ, ഒരു വെള്ളക്കാ പോലും കണിയാർ എടുത്തിട്ടില്ല. അപ്പൊ തേങ്ങാല എങ്ക പോച്ചു? ഇങ്ങനെ നീ ഏറി പോടുകയോ? പോരുന്നതൊക്കെ കണിയാർ തന്നെ. വല്ല പാറാനാ കുഴിയെന്നാ വെല്ലാം കുത്തി ഇടുന്നതായിരിക്കും. പാറാനോ? ഇവയറിയുമ്പോ തേവാങ്കുമാര് അറിയില്ലയോ? ആ കണിയാറ അണിയനാണ്. അയക്ക് തെങ്ങിക്കേറാൻ കഴിഞ്ഞിട്ട് ഇവനെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുകയാണ്. തെന്നോടത്തിൽ എറിയാ, തേങ്ങ പൊറിയാ, തുലച്ചു മുടിയാൻ. കേട്ടോ തെങ്ങള, ഞാൻ തെങ്ങ കേറുന്നു. പൊന്നുടേ, കൊച്ചിലെ പിള്ളവാറം വന്ന ചെറുക്കനാ, അവൻ തെങ്ങ കേറുകയല്ല. എന്നെ കളി ഒരു പൊമ്പിടേക്കാലിക്കണേ. ഉങ്ക പെങ്ങളെ ഒന്ന് ചിഞ്ചിട മാട്ടോ. ശരിയാ കേളു, നടന്നെല്ലാം നടന്നു പോച്ചു. പോ, വിട്ടിടു, പോ, വിടാനൊന്നും പോകുന്ന സമയം നടന്നു പോകും. ആ കേളു, എല്ലാം അപ്പുറം പാകലാം. നീ വാ. പറമാട്ടെ സ്വാമി, ഇത് ചോറ ചൂട് പിടിച്ചു പോയി. കണിയാരി വന്നൊരു സമാധാനം ഉണ്ടാക്കിയിട്ട് ഞാനിടുന്ന് വരികയുള്ളൂ. കേളു, അടികിട്ടി ഒന്നും പണ്ടാതിരാ, അപ്പൊ റൊമ്പ തൊന്തരമായിടോ? ഒരു തൊന്തരമില്ല, ഞാൻ നോക്കണം. സ്വാമി മരത്തിലോട്ട് പോകണം. നമ്മോട്ട് വാ. ആ പോണം, ചണ്ട പോണം. അറിയാ സ്വാമി പോണം. തമ്പുരാനത്തിന്നേലോട്ടിരുന്നാട്ടെ. ആ ഇവിടെ എന്നാലെന്താ, എനിക്ക് പണ്ടത്തെ പോലെ ആയിത്തോന്നുമില്ലടി. അതും പ്രത്യേകിച്ച് നിന്നോട്. എടി സുന്ദരി, നീ ആ ചാവാലി കണിയാനിലൂടെ എങ്ങനെ കഴിഞ്ഞു കൂടുന്നു? തമ്പുരാനെന്താ ഇങ്ങനൊക്കെ പറയുന്നത്? ഓ, ഒന്നും അറിഞ്ഞുകൂടാത്ത പോലെ നീ ഇനി വന്നേ. അങ്ങനെ കഴിയുന്നോടൊന്നും അല്ല ഞാൻ. ഓ, നീ വലിയ ബീനസി ഒന്നും കാണിക്കാതെ ഇത് വലിയ അറിയാൻ പോകുന്നു. അതൊന്നും അറിയി പോ തമ്പുരാനെ. നീ ഇങ്ങനെ മച്ചി പശുവിനോട് തൊഴിക്കാൻ നിന്നാലോ? എല്ലാത്തിനും അടക്കം ഒതുക്കൊക്കെ വേണ്ട. എന്റെ കൈ ഇരിക്കുന്നത് അവന്റെ കൊടലി എന്നിട്ടെടുക്കും. നീ ഇങ്ങനെ കളിച്ചു കയറാന്നാലോ കണിയാൻ ഇതുകൊണ്ട് അറിയാൻ പോകുന്നു. നല്ല ഹമ്മിന്റെ ആറമായി കിട്ടു കുത്ത്. അയ്യോ, ഇതാണ് അലിയാറ് കണിയാരോ? അലിയാറ് കണിയാരോ, നീ എന്താണ് അവിടെ വന്നത്? ദാഹിച്ചിട്ട് ഇച്ചിരി സംഭാരം കുടിക്കാൻ വന്നതാ. എന്റെ ഭഗവതി, ഇങ്ങനെയും കോഴ തീർന്നു നാക്കുണ്ടോ? അവന്റെ ചെവിക്കല്ലി ഞാന്. ഇന്നെന്തുവാ പക്കം? ഇന്നെന്തോന്നാ പഞ്ചമി? ചതുർത്ഥി. ചതുർത്ഥി എന്ന് വെച്ചാൽ വിനായക ചതുർത്ഥി. വിനായക ചതുർത്ഥിക്ക് ചന്ദ്രനെ കണ്ട എന്തോ ഫലം? ചതുർത്ഥി അനർത്ഥം. ഞാൻ ഇന്നലെ 1/2 മണിക്കൂർ നേരം ചന്ദ്രനെ കണ്ടവനാ. പിന്നെ ഇല്ലാവുന്ന പറയുന്നതിനകത്ത് വല്ല അത്ഭുതവും ഉണ്ടോ? വേണമെങ്കിൽ ഇവിടെ കക്കി ഞാൻ കടന്ന് പിടിച്ചു എന്നോ ഇവള് പറഞ്ഞു. കണ്ടോ കണ്ടോ കണ്ടോ, അവൾ അങ്ങനെ തന്നെ പറയാൻ പോവുകയാണ്. കേട്ടോ കണിയാരെ, ഈ ജ്യോതിഷം ജ്യോതിഷം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, തനി ജ്യോതിഷ്യമാണ്. അല്ലേ ഞാനെന്തിനാ ഇതൊക്കെ കേൾക്കാൻ നിൽക്കുന്നത്? കർമ്മഫലം. അവത്താൻ എന്തൊരു മനുഷ്യനാണ്! ആരായിട്ട് നടക്കുന്നു? അങ്ങനല്ലടി, ഈ ചതുർത്ഥി എന്ന് പറഞ്ഞ ഭാഗ്യദോഷിയാ. അത് പറഞ്ഞിരുന്നോ? ആ
ചെറുക്കനെയും പറഞ്ഞയച്ചിട്ടില്ലയോ അയാൾ എന്തേക്ക് സ്വീകരിക്കാൻ വന്നത്? എനിക്ക് എന്റെ സൂത്രം ഒന്നും അറിയാൻ മേലായിരുന്നു പെങ്ങളെ. അപ്പളേ നിങ്ങൾ ഈ ജ്യോതിഷം നോക്കിക്കൊണ്ട് നിൽക്കും, പെണ്ണും പിള്ളേരെ ആമ്പിള്ളേരെ അടിച്ചെടുത്തോണ്ട് പോകും. ഉള്ള കാര്യം പറഞ്ഞേക്കാം, ഞമ്മളിങ്ങോട്ട് പോണ്. അപ്പളേ ആമിനെ കുട്ടിക്ക് ഈ മാസം 10 കണിയാറ്റി വീട് വരെ ഒന്ന് വരണം. ഞാൻ വന്നേക്കാം മുതലാളി. അയ്യോ നിങ്ങളുടെ പുറത്ത് നിന്നും ഞാൻ ഗ്രഹനില വരച്ചു വെച്ചിരിക്കുന്നു. ചതുർത്ഥി കണ്ടാ പുറത്ത് നല്ല നടി പ്രമാണം. ആഹാരം കഴിക്കാതെ ഈ നടന്നാലോ മാധവൻകുട്ടി? ആഗത്തിന്റെ കാര്യം തീരുമാനിച്ചിട്ട് ഈ വീട്ടിൽ നിന്ന് ഞാൻ ആഹാരം കഴിക്കും. എങ്ങനെ ഭാഗിക്കണമെന്നാണ് നിന്റെ ആഗ്രഹം? അത് പറ കിട്ടണം. അത് കഴിച്ചാ പിന്നെ ബാക്കി എന്തോ ഉണ്ടനിയ? എനിക്കത് അന്വേഷിക്കേണ്ട കാര്യമില്ല. നീ ഇങ്ങനെ ദേവില്ലാതെ സംസാരിക്കരുത്. നമ്മളെ തമ്മിൽ അകറ്റാൻ ആരോ ഭയങ്കരമായി ശ്രമിക്കുന്നുണ്ട്. അതാണ് നീ ഇങ്ങനെ പെരുമാറുന്നത്. എന്റെ ഭാഗം ചോദിച്ചാണോ തെറ്റ്? രാഘവ വെറുതെ വഴക്കും വെക്കാണോ ഒന്നും ഉണ്ടാക്കരുത്. ഇവിടെ ഇത്തിരി കൂടിയാലും കുറഞ്ഞാലും അവൻ ചോദിക്കുന്ന ഒന്ന് കൊടുത്തേരെ. അമ്മയും ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഇവന് ജീവിതത്തെ കുറിച്ച് എന്തറിയാമോ? പലവരും പറയുന്നു കേട്ട് തുള്ളാനല്ലാതെ ഇവൻ എന്ത് കഴിവുണ്ട്? അമ്മയുടെ കണ്ണടയുന്നതിന് മുമ്പ് ഇവിടെ ഉള്ളതെല്ലാം നശിപ്പിക്കണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. എനിക്ക് പയ്യ എന്റെ മോള് പേടിക്കല്ലേ. എന്റെ മാങ്കാവിലമ്മ ഒന്നും വരുത്താതെ രണ്ടും രണ്ടു പാത്രമാക്കി തരണേ. മോളിവിടെ കിടക്ക. ഒരു ശാരദ നീ വേഗം പോയി വെള്ളം ചൂടാക്കി. എടാ കൊച്ചിരാകുവാ, കൊച്ചിരാകുവാ. അവർക്ക് എന്തോ നല്ല സുഖമില്ല മോനെ, വേഗം പോയി വൈറ്റാട്ടി ഒന്ന് വിളിച്ചോണ്ട് വന്നേ. സാരമില്ലെന്നേ, അമ്മച്ചി എങ്ങനെ പേടിച്ചാലോ, കടിഞ്ഞൂൽ പ്രസവല്ലേ. ഇല്ലെങ്കിലും അമ്മച്ചി രണ്ടു മൂന്ന് പെറ്റതാണല്ലോ, ധൈര്യമായിട്ട് ഇരുന്നാട്ടെ. ഞാനൊരു കൂട്ടുപായസം കഴിച്ചേക്കാമേ. അയ്യോ ലക്ഷ്മി മതിയൻ, എനിക്ക് തൃപ്തിയായി. നീ എന്ന് കരുതിയാ മരിക്കുന്നത് വരുന്ന എന്റെ അനിയനായി. അമ്മ ചേട്ടൻ പോകരുത്, ചേട്ടത്തി കുഞ്ഞിനെനിക്ക് വരും. കുറച്ച് പൊന്നും മയമ്പ് അടച്ചെടുക്കും, കൊടുക്കട്ടെ. പറന്നത്
ഇമ്പമായി പറയാം നീ ഉറങ്ങ്. എന്തെല്ലാം കഥകളുണ്ടമ്മയ്ക്കു പറയാൻ എൻ മകനെ നിന്നെ ഉറക്കാൻ. ചെടിക്ക് അല്പം വളം ഇടുകയായിരുന്നു. നല്ല വളമാ പോടുങ്കോ, എഫ് എസ് വളമാ പോടുങ്കോ. അതും പോടേ. ഇപ്പൊ എവിടുന്ന് വരുന്നു സ്വാമി? അന്ത പ്രോനോ ടൂഷിമ കൊഞ്ചും ഞാപകപ്പെടുത്തിട്ട് പോലാനും വന്നേ. അതിന് തീരെ ആയില്ലല്ലോ സ്വാമി. കുഞ്ഞു തോയി പറയുന്നത് ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് വർഷം ഒന്നും ആയില്ലയോ. ഞാൻ ഇത്തവണ പണമെല്ലാം കൃഷിക്ക് ഇറക്കിയിരിക്കുക സ്വാമി. ആ പ്രോനോട്ടിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് ഞാനത് പുതുക്കി എഴുതി തരാം. എന്താ പോരെ? അത് മട്ടും ചൊല്ലാതിങ്കോ, എനക്ക് പണത്തിന് രൊമ്പ പ്രഷറാ ഇറക്കി. ഉങ്ങൾക്ക് സന്ദേഹം വരുന്നാ കേട്ട് കേട്ട് പറഞ്ഞോ. തെരയും സ്വാമി, ഈ അണ്ടത്തെ കൊയ്ത്ത് കഴിഞ്ഞ സ്വാമിയോട് വാങ്ങിച്ച രൂപ 2500 ഞാൻ തന്നു തീർക്കും. അപ്പൊ വട്ടിയില്ല കുഞ്ഞെ, പലിശയ്ക്ക് രൂപ 3000 ആയി. ആ എന്തായാലും ശരി, കൊയ്ത്ത് കഴിയാതെ ഒരൊറ്റ ചില്ലി കാശെടുക്കാൻ ഇവിടെ ഇല്ല. കുഞ്ഞെ, ഇലയ്ക്കും മുള്ളിനും കേട് വരാതെ ഒരു വഴി ഞാൻ ഇങ്ങോട്ട് പറയാം. പണത്തിന് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ നില സ്വാമിക്ക് തിരി എഴുതി കൊടുക്കണം. അപ്പൊ സ്വാമിയുടെ കടവും തീരും. കഷ്ടപ്പെട്ടാണെങ്കിലും കുറച്ച്. എന്താ സ്വാമിയുടെ പണം കൊടുത്ത് ആ നോട്ട് ഇങ്ങ് മടക്കി വാങ്ങുന്നതല്ലേ നല്ലത്? അതിന് പണം വേണ്ടേ? ചിട്ടി പിടിച്ച് 1500 രൂപ ഇരിപ്പില്ലേ? പിന്നെ പോരെങ്കിൽ എന്റെ ആഭരണങ്ങൾ കൂടി പണയം വെക്കാം. അപ്പൊ ശാരദയ്ക്ക് കൊടുക്കാനുള്ള പണം കൊടുക്കണ്ടേ? അതിലും വലിയ കാര്യമല്ലേ ഇത്. എങ്കിലും ലക്ഷ്മി, നിന്റെ ആഭരണങ്ങൾ ഒന്നും പറയണ്ട. സ്വാമിയുടെ പണം കൊടുത്ത് ഇന്ന് തന്നെ ഇടപാട് തീർക്കാം. സ്വാമി മഠത്തിലേക്ക് പൊക്കൊള്ളണം, ഞാൻ പുറകെ വന്നേക്കാം. അപ്പൊ ആധാരമെല്ലാം ഇന്നേക്ക് എഴുതിയിട്ടുള്ള ആധാരവും കീതാരവും ഒന്നും എഴുതണ്ട സ്വാമി. വാങ്ങിച്ച പണവും പലിശയും കൂടി ഇന്ന് തന്നെ ഞാൻ തന്നേക്കാം. പ്രോനോട്ട് നജമാവാ. ആ നജമാവാ, സ്വാമി മഠത്തിലോട്ട് പോണം. പോണം കേടുതാ. മനസ്സിൽ കണ്ട എല്ലാം വടി കുത്തി പിരിഞ്ഞു. സ്വാമി മുറ. ആരാണെന്ന് മനസ്സിലായില്ലല്ലോ. മനസ്സിലാക്കിയിട്ട് എന്ത് വേണം? വല്ലതും പറ്റിയോന്ന് അറിയാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അയ്യോ, വലിയ സഹതാപമാണല്ലോ. നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോകണം മിസ്. ഒരു അന്വേഷണക്കാരൻ നടക്കുന്നു. അളിയോ, ഇതെന്ത് പറ്റി? സാറേ, താൻ എവിടുത്തെ കണ്ണ? ഇതിനു മുൻപ് വള്ളത്തെ കയറിയിട്ടില്ലേ? തന്നോട് പറഞ്ഞതല്ലേ? അടിച്ച് പല്ല് തെറിപ്പിക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് ഈ വേഷം കാണിക്കൽ. You are wrong, madam. ഇത്ര ആക്സിഡന്റ് എല്ലാടാക്കിൽ വെച്ച് പറ്റി. കുറെ പൂവാലന്മാരെ ഇറങ്ങിയിട്ടുണ്ട്. അവര് കാരണം പെണ്ണുങ്ങൾക്ക് വഴിയെ നടക്കണ്ടെന്നായി.
ഒരബദ്ധം പറ്റിപ്പോയി പെങ്ങളെ, ഇനി പറഞ്ഞാൽ നോക്കുമോ? അങ്ങ് ക്ഷമിച്ചുകളും അങ്ങനെയൊന്നുമില്ല. പിന്നെ പെങ്ങക്ക് കേസ് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ വന്ന് വക്കാലത്ത് പിടിച്ചോളാം. എന്റെ കാര്യം നോക്കാൻ എനിക്ക് എന്റെ തന്തയുണ്ട്. ഓ, അങ്ങനെ ഒരു മഹാൻ ജീവിച്ചിരിപ്പുണ്ടോ? എങ്കിൽ വീട്ടിലൊന്ന് പരിചയപ്പെടണമല്ലോ. പരിചയപ്പെടാൻ അങ്ങ് വന്നേക്ക്. അളിയോ, ഏതാണ് ഈ ഐസ് ഫ്രൂട്ട്? ഞാനും ആദ്യം കാണുക. അളിയ, ഏതായാലും ആൺ ജന്മമാ. ആ, ആരാണെന്ന് അന്വേഷിച്ചോളാം. ഇവള് വല്ലാതെ അങ്ങ് മെലിഞ്ഞു പോയി. വല്ലതും കഴിക്കണ്ടായോടാ കുഞ്ഞെ, അവക്ക് എപ്പോഴും മനോവിചാരമാണ്. നീ ഈ യുദ്ധം നടക്കുന്നിടത്തൊക്കെ പോയി കിടന്നാ പിന്നെ അവക്ക് ജലപാനം കഴിക്കാൻ തോന്നുമോ? ഞാനും ഇവിടെ ഒന്ന് പോയതിനു ശേഷം നേരെ ചൂടെ ജലപാനം കഴിച്ചു. നമ്മുടെ ചോറും കറിയും ഒക്കെ തന്നെയാണോ കുഞ്ഞെ അവിടങ്ങളിലത്തെ ആഹാരം? ലഡാക്കിലോ? നോ നോ, അവിടെയുള്ള കേട്ടോളിയ, നേരം പരപരാന്ന് വെളുത്ത് വരുമ്പോ എയ്റോപ്ലെയിൻ അവിടെ നിന്ന് ഒരു കുഴൽ കീഴോട്ടിറക്കി ഇങ്ങോട്ട് വരും. നമ്മൾ വായം പൊളിച്ച് നിൽക്കുമ്പോൾ കിട്ടുന്നതാണ് ബെഡ് കോഫി. കൃത്യം 10 മണി അടിക്കുമ്പോൾ എന്തുവാ മുട്ട റൊട്ടി പന്നിയിറച്ചി എന്ന് വേണ്ട സക്കര പതിക്കാം. ഉച്ചയ്ക്ക് അതേ പരിപാടി തന്നെ, ചോറ് മാത്രം. അതെന്താ അവിടെ വലിയ തണുപ്പല്ലേ? അറിയാ, ചോറ് തിന്നാൽ വൈകി പിടിക്കത്തില്ല. അപ്രതീക്ഷിച്ച ഉപദ്രവം. നീ യുദ്ധം നടക്കുന്നിടത്ത് പോയോ മോനെ? ഓ മൈ വണ്ടർഫുൾ മദറല്ലോ, ഞാൻ ഇതുവരെ അവിടെ തന്നെ അല്ലായിരുന്നു. പലരെയും കൊന്നു. 500 500 ചൈനക്കാരുടെ കാറ്റ് കളഞ്ഞാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഒരു കൊല്ലത്തെ ലീവ് ഒന്നിച്ചു കിട്ടിയത്. 500 കൊന്നേച്ചാണോ വന്നിരിക്കുന്നത്? 500 കൊന്നതിന് അക്കൗണ്ട് ഉണ്ട്. അക്കൗണ്ടിൽ പെടാത്ത ഒരു 500 കൂടെ കൂട്ടിക്കോ. അലിയ, ഈ യുദ്ധം യുദ്ധമെന്നൊക്കെ പറയുന്നത് ഒരു പൊടി വശമാണ്. മെഷീൻ കണ്ണങ്ങെടുത്ത് എന്തെന്ന് പറഞ്ഞ് തിരിച്ച് കറക്കുമ്പോൾ അയ്യോ അയ്യോ എന്ന് പറഞ്ഞല്ലേ ചൈനക്കാര് ചത്തൊടുങ്ങി വീഴുന്നത്. അല്ല, ഈ മിഷ്യൻ ഗൺ എന്ന് പറയുന്നത് എന്റെ ഒരു മാസ്റ്റർ പീസുമാണ്. ഇപ്പോൾ അവിടങ്ങളിലുള്ള പത്രങ്ങളിലെല്ലാം വന്നതാണ് ലഡാക്ക് വീരൻ കുംഭാന്തക്കുറുപ്പ് 1 വർഷത്തെ ലീവെടുത്ത് നാട്ടിലേക്ക് പോയിരിക്കുന്നുവെന്ന്. അപ്പോ അളിയന് 1 വർഷത്തെ ലീവ് ഉണ്ടോ? അത് വേണമെങ്കിൽ ഇനിയും നീട്ടാം. പക്ഷേ ഞാനവിടെ ഇല്ലെങ്കിൽ ഗവൺമെന്റിന് വലിയ മനപ്രയാസമാണ്. ഞാൻ അവിടെ നിന്ന് പോന്നാൽ ലഡാക്ക് ഉറങ്ങിപ്പോകുമെന്നാണ് അവിടെ ഉള്ളവർ പറയുന്നത്. അത് പിന്നെ സ്നേഹമുള്ളവര് പോകുമ്പോ എല്ലാവർക്കും അങ്ങനെ തന്നെയാ. അളിയ, ഇവിടെ ഇനി തനിയെ ഇവിടെ നിർത്തിയേച്ച് പോകുന്നത് എനിക്ക് വലിയ പറീസ. അതുകൊണ്ട് ഇവിടെ തന്നെ എന്തെങ്കിലും ഒരു തൊഴിൽ നോക്കാം. പരിപാടി എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അളിയൻ കുറച്ച് രൂപ ഉണ്ടാക്കി തരണം. അപ്പൊ വെറും കൈയോടാണോ വന്നിരിക്കുന്നത്? 4 ബോക്സ് 4 റെയിൽവേ സ്റ്റേഷനിൽ പറ്റി. പിന്നെ അവൻ അങ്ങനെ വെറും കൈയോടെ വരുമോടി? അറ്റ്ലീസ്റ്റ് ഒരു 3000 എങ്കിലും അളിയൻ സഹായിക്കണം. 10 മുടക്കിയാൽ 100 കിട്ടുന്ന പരിപാടിയാ. അളിയ, ഞാനിപ്പോ പണത്തിന് വല്ലാതെ ഞെരുങ്ങുന്ന ഒരു പറഞ്ഞാലൊക്കത്തിൽ. അളിയൻ എങ്ങനെയെങ്കിലും ഒന്ന് മനസ്സറിഞ്ഞ് ബുദ്ധിമുട്ടിയാൽ അത് നടക്കും. എങ്ങനെയെങ്കിലും അതൊന്ന് നിവർത്തിച്ച് കൊടുക്കും ചിരാഗവ, ഒരു നല്ല കാര്യത്തിനല്ലയോ? ഓ മൈ സ്വീറ്റ് മദർ ആൻഡ് താങ്ക് യു, താങ്ക് യു. എന്റെ കുഞ്ഞെ, നീ ഈ താടി മീശയൊക്കെ ഒന്ന് പഠിപ്പിച്ചു കട, കണ്ടിട്ട് തന്നെ പേടിയാകുന്നു. മീശകളെ, മീശയാണ് യുദ്ധ ഫീൽഡിൽ ഞങ്ങൾ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പല്ലും നാവും മരവിക്കാതെ കരിമ്പടം പോലെ അവൻ നമ്മെ സെർവ് ചെയ്തുകൊണ്ടിരിക്കും. എന്ത് പോച്ചയാണമ്മേ അളിയിരുന്ന് അടിച്ചു വിടുന്നത്? എന്റെ കുഞ്ഞേ, അവൻ പട്ടാളത്തിലെ കഥ പറയ. ഓ, ഇനി കുറെ നാളത്തേക്ക് ഇവിടെ ഒരു സ്വരിതയുമില്ല, നുണയുടെ കൈലാസമായിരിക്കും. അമ്മേ, ചേട്ട അന്വേഷിച്ചാലേ ഞാൻ അളിയാരെ കാണാൻ പോയെന്ന് പറഞ്ഞേക്കണേ. എന്റെ പൊന്നഹിലാണ്ടമ്മേ, എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ആ നിലം വഹിക്കാൻ സ്വാമി കൊടുക്കില്ലായിരുന്നു. പക്ഷെ ഈശോ നിശ്ചയം മറിച്ചായി പോയി. കുറുപ്പ് അന്ത പണം തിരുപ്പി കൊടുപ്പാറേണ് അവർ നിനക്കവയില്ല കേള്. എന്നെക്ക് അന്ത പണം തിരുപ്പി കൊടുത്താറും അന്നയിലിരുന്ന് അവർ ഒരു മാതിയർക്കാർ. പിന്നെ അത് പിന്നെ പറയാനുണ്ടോ? നിലവെന്ന് വെച്ചാൽ എന്തിനസ്യം നിലവാന്നറിയാമോ? അന്യന്റെ മുതലാണെങ്കിലും നമ്മുടെ കൈ കിട്ടിയെന്ന് വന്നതിന് ശേഷം കൈവിട്ട് പോയാൽ മനസ്സിനകത്തൊരു വിഷമം. 3 നാളാ അവർക്ക് തൂക്കമും കിടയാതെ ചാപ്പാടും കിടയാതെ. അത് പിന്നെ സ്വാമിയെ കണ്ടറിഞ്ഞൂടായോ? വേറെ വലിച്ചതുപോലെ സ്വാമി അങ്ങ് ക്ഷീണിച്ചുണങ്ങി വരണ്ട് ആളങ്ങൾ ഡെഫിനറ്റ് ആയി പോയി. ഇപ്പൊ വരും
കാര്യമെല്ലാം ചൊല്ലിയാച്ചാ? ചൊല്ലിയാച്ചു. സ്വാമി അല്പം ഗൗരവത്തിൽ ഇരിക്കാമെങ്കിൽ വിചാരിക്കുന്ന വഴിക്ക് കാര്യങ്ങളൊക്കെ വരും. പുള്ളിക്കാരന് വളം വായിക്കാൻ ഇച്ചിരി കാശുകൂടെ ആവശ്യമുണ്ടെന്ന്. അതെവിടെ മുടിയ കുട്ടമ്പിള്ള 2 കൊല്ലത്തെ പാട്ടം തരാനില്ലയോ? അതും പലിശയും കൂടെ പേടത്തിൽ കൊള്ളിച്ച് ഒരു പ്രകാരം എഴുതി വാങ്ങിക്കണം. എന്നിട്ട് ക്ലിക്ക് എന്ന് വലി വലിച്ചാൽ കുട്ടമ്പിള്ളയുടെ കിടപ്പാടം സ്വാമിയുടെ കൈ. നല്ല ഐഡിയ. എന്താ കുട്ടമ്പിള്ളയെ കാണാൻ ഒക്കുന്നില്ലല്ലോ? ബെത്തപ്പാട് കൊണ്ടാണ് സ്വാമി. ആ ഇടപാട് തീർക്കാൻ സാധിക്കാത്തത് കൊണ്ട് മനസ്സിന് വലിയ വിഷമം. കേട്ടോ കുട്ടമ്പിള്ള ചേട്ടാ, ആ കഥയൊക്കെ ഞാൻ സ്വാമിയോട് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. കേട്ടോ സ്വാമി, കഥകളിയായിട്ട് നടന്ന മനുഷ്യനാ ദേ ഇപ്പൊ ഈ നിലയിലായി. ഒരു കാലത്ത് കുട്ടമ്പിള്ള ചേട്ടന്റെ നളനെന്ന് പറഞ്ഞാൽ നാട്ടിലെന്തൊരു കോലാഹലമായിരുന്നു. ചിക്കി തിരക്കിയല്ലയോ കളി കാണാൻ പോകുന്ന പെണ്ണുങ്ങള്. അമ്മാ, ചിന്ന വയസ്സിലെ നാനും നാടകം നടിച്ചിരിക്കേ. അന്ത കാലത്തിലെ സീതാരാമ കല്യാണത്തിലെ ദുർവാസാവന വേഷമിടാൻ പറഞ്ഞു. അയ്യോ സ്വാമി, സീതാരാമ കല്യാണത്തിലല്ല ദുർവാസാവ്യോ. അപ്പടിയാ, എന്നാ കുട്ടമ്പിള്ള അന്ത പാട്ട് വിഷയം എന്നാച്ചേ? ഈ കൊയ്ത്ത് കഴിഞ്ഞ എല്ലാം കൂടി തീർത്തു തരാം സ്വാമി. എനിക്ക് പണത്തിന് ഒരുമ്പ ഡിമാൻഡാ ഇരിക്കേ. ഇന്നും 10 നാളുകൾ പണം തിരുമ്പി വരല എന്നാ അപ്പം പോയിടുവാൻ. അയ്യോ സ്വാമി. സ്വാമി അത് ചെയ്യരുത്. തരാനുള്ള തോക്കി കുട്ടമ്പിള്ള ചേട്ടൻ പുരടത്തിൽ കുളിച്ച് ഒരു പണയാതെ എഴുതിത്തരും. സ്വാമി എന്തിനു പറയരുത്? അയ്യോ, കിടപ്പാടം പണയപ്പെടുത്താനോ? കരയ്ക്കുമില്ല, വെള്ളത്തിലുമില്ല, പിന്നെ എങ്ങനെ കുട്ടമ്പിള്ള ചേട്ടാ? അപ്പൊ ഞാൻ പണത്തെ തിരുപ്പി കൊടുത്തുങ്കോ. ഏതായാലും ഒന്ന് ആലോചിക്കാതെ എനിക്കൊന്നും പറയാൻ നിവൃത്തിയില്ല. പോകും നന്ന
ഇല്ലേ? എന്തു വേണം? അച്ഛൻ ഇവിടെ ഇല്ലേ? ഇല്ല. എവിടെ പോയിരിക്കുന്നു? വന്ന് ചോദിച്ചിട്ട് പറയാം. അച്ഛനെ കണ്ടിട്ട് ഒരു ആവശ്യമുണ്ടായിരുന്നു. എന്താവശ്യം? അത് ഞാൻ അച്ഛനോട് പറഞ്ഞുകൊള്ളാം. ഇവിടെ അച്ഛനെ പരിചയപ്പെടാൻ വന്നാൽ ഒരു ചൂലിരിപ്പുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, അത് വാങ്ങിക്കാൻ വന്നതാ. ഓഹോ, അങ്ങനെയാണോ? ശരി, വരണം വരണം. ഇതാണോ നിങ്ങൾ വന്ന വഴി? അതെ. എന്നാൽ തിരിഞ്ഞു നോക്കാതെ നടന്നേക്കണം. ചൂല് വീട്ടിൽ കൊടുത്തേക്കാം. ഉറച്ച് ഡാൻസും പാട്ടും അറിയാവുന്ന പെൺകുട്ടികളെ കുറിച്ച് നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട്. അവരെയൊക്കെ കയറടിച്ചു വിട്ടിരിക്കുകയാണ്. അത് തെറ്റാണെന്ന് നിങ്ങളുടെ കൂട്ടുകാരോടും പറഞ്ഞേക്കണം. എന്ത് ജന്മമടായത്? വിഫലം ദേവൈരസേനെ അയ്യോ, ഇതാരാ? കുഞ്ഞോ? എന്റെ പൊന്നു കുഞ്ഞ്. വളച്ചാക്ക് തലയിലിരുന്നത് കൊണ്ട് കണ്ണു കാണാൻ പാടില്ലായിരുന്നു. കുഞ്ഞ് എവിടെ പോയിട്ട് വരുന്നു? ഞാൻ ഇവിടെ ആരെ കാണാൻ പോയിരുന്നു. കണ്ടിട്ട് എത്ര കൊല്ലമായി. വന്നേ, നമുക്ക് വീട്ടിലൊന്ന് കയറിയിട്ട് പോകാം. എനിക്ക് പോയിട്ട് അല്പം ധൃതിയുണ്ട്. അത് ഒക്കുകയില്ല കുഞ്ഞെ. നിങ്ങൾക്കൊന്നും അറിയാൻ മേല, നാട്ടിലൊരു മനുഷ്യൻ സഹായിക്കാനില്ലായിരുന്നപ്പോ കുട്ടൻപിള്ളയ്ക്ക് കഥകളി പഠിക്കാനും അരങ്ങേറാനും ഒക്കെ പണം തന്ന് സഹായിച്ചത് കുഞ്ഞിന്റെ അച്ഛനാണ്. അന്ന് നിങ്ങളൊക്കെ കുഞ്ഞുങ്ങളായിരുന്നു. വന്നാട്ടെ. ഏതായാലും ഞാൻ ഇനി ഒരിക്കൽ വരാം. ഓ, ഇവിടെ ഒന്ന് കയറിയെന്ന് വീട്ടിൽ ആരും ഒരു വഴക്കം പറയില്ല. വന്നാട്ടെ. ഇതാണ് എന്റെ കൊച്ചു വീട്. കുഞ്ഞാകത്തേ കയറി ഇരുന്നാട്ടെ. ഞാൻ ഈ വളം അപ്പുറത്ത് വെച്ചിട്ട് വേഗം വന്നേക്കാം. പോണം മിസ്റ്റർ. അച്ഛൻ മലയാളത്തിലല്ലേ പറഞ്ഞ അച്ഛൻ ഇവിടെ ഇല്ലെന്ന്? ഇറങ്ങി പോനാ പറഞ്ഞത്. മോളെ, ജാനു അച്ഛൻ എപ്പോ വന്നു? മോളെ, മോള് വേഗം ചായ അവനിരിപ്പില്ലേ, അതും കുറച്ചെടുത്ത് എനിക്ക്. പിന്നെ മാങ്കാവിലെ കൊച്ചുകുറുപ്പ് അപ്പുറത്ത് വന്നിട്ടുണ്ട്. മാങ്കാവിലെ കൊച്ചുകുറുപ്പ? തേടി ഞാൻ എടുത്തു വളർത്തിയ കുഞ്ഞാണ്. മോള് വേഗം ചായ ഉണ്ടാക്കുക. അതെ, കുഞ്ഞിരിക്കാത്തണ്ട്. ഇപ്പോ കഥകളിക്കൊക്കെ പോകാറില്ലേ? കഴിഞ്ഞ മുമ്പത്തെ കർക്കടകത്തിൽ ഒരു വാദത്തിന്റെ ഉപദ്രവം വന്നു. അതിനുശേഷം രംഗത്തെ ഔട്ടാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഒരു പെങ്കൊച്ചുള്ളത് ഡാൻസും തിരുവാതിരയും ഒക്കെ പഠിപ്പിക്കാൻ പോവും. അതിന്റെ പച്ചമുണ്ടൊക്കെ ആയപ്പോ ജീവിക്കുന്നു. അക്കാഡമിക്ക് ഒരു അപേക്ഷ അയച്ചാൽ എന്താ? എന്റെ കുഞ്ഞ്, ഈ രണ്ടു വർഷത്തിനിടയ്ക്ക് ഒരു 30 അപേക്ഷ അയച്ചു. അതൊന്നും നമുക്ക് വിധിച്ചിട്ടുള്ളതല്ല കുഞ്ഞെ. അവരെന്തെങ്കിലും അനുവദിക്കാതെ? റെക്കോർഡ് എടുത്തിട്ടായിരിക്കും അനുവദിക്കുന്നത്. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ഇങ്ങനെ പോയാലോ? ഇവിടെ വരെ വന്നിട്ട് ഒരു ഗ്ലാസ് കാപ്പിയെങ്കിലും കുടിക്കാതെ പോയാലോ? അലിയാര് സഹായിച്ചത് കൊണ്ടാണ് വളം മേടിക്കാൻ കഴിഞ്ഞു വരുന്നത്. അച്ഛാ, ഇങ്ങോട്ട് കൊണ്ടുപോയി പണി. നീ എന്തിനാ ഇത്ര നാണിക്കുന്നത്? ഇതാണ് എന്റെ മകൾ ജാനു. അമ്മയുടെ വീട്ടിലാണ് ഇവൾ വളർന്നതും പഠിച്ചതും ഒക്കെ. ഇവിടെ വന്നിട്ട് കുറച്ച് താഴെ ആയിട്ടുള്ളൂ. കുഞ്ഞു കണ്ടിട്ടുണ്ടോ ഇവളെ ഇതിനു മുമ്പ്? ഞാൻ കണ്ടിട്ടില്ല. മോള് കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ് മാധവൻകുട്ടി? ഉണ്ട്. എവിടെ വച്ച്? ഇവിടെ വച്ച്. ഇവിടെ വച്ചോ? ഇവിടെ വച്ച് തന്നെ. ദേ ഇപ്പോ കുഞ്ഞ്, ഇതാണ് ഇവളുടെ പ്രകൃതം. ഇവളെ മേയ്ക്കാൻ പറ്റിയ ഒരാളെ കിട്ടാനാണ് വിഷമം. അതിന് പറ്റിയ ഒരാളെ നമുക്ക് കണ്ടുപിടിക്കാം. അവന് പ്രായം എത്രയായെന്നാണ് നിന്റെ വിചാരം? നീ ഇങ്ങനെ ഒരു ചിന്തയില്ലാതെ നടന്നാ മതിയോ? അവനെ എവിടെങ്കിലും ഒന്ന് തടച്ചിടണ്ടേ? ആലോചിക്കുന്നുണ്ടമ്മേ. അവനോടുകൂടെ ഒന്ന് ചോദിച്ചിട്ട് ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കാമെന്ന് വിചാരിച്ചു. നീ പോടാ അവിടുന്ന്. ആടിനോട് ചോദിച്ചിട്ട് വേണോ കായം വരയ്ക്കുന്നത്? നീ ഏതെങ്കിലും ഒന്ന് തീരുമാനിച്ച് അവനതിനെതിരെ പറഞ്ഞിട്ട് വേണ്ടേ? അമ്മ, ആ മേച്ചേരി കേശവക്കുറിപ്പിന്റെ മാള കണ്ടിട്ടുണ്ടോ? നല്ല പെണ്ണ്, ആവശ്യത്തിലുള്ള മുതലുമുണ്ട്. ഇതാവൊന്ന് നിൽക്കണല്ലോ. ഇതിനെ പോലെ പറ്റുമല്ല. എന്തൊരു നല്ല സ്വഭാവമാണെന്നറിയാമോ? അല്ലെങ്കിൽ ഞാൻ നല്ലതാണെന്ന് ആര് പറഞ്ഞു? പോലെ ഇല്ലോടി അവന്റെ ഒരു ജാതി വർത്തമാനം. അല്ലമ്മേ, അവളുടെ ദേഷ്യം ഒന്ന് കാണാമെന്ന് വിചാരിച്ച് പറഞ്ഞതാ. പെണ്ണുങ്ങളായ വല്ലപ്പോഴും ഇച്ചിരി ദേഷ്യപ്പെടണ്ടേ അമ്മേ? ആവശ്യത്തിനുള്ള ദേഷ്യമൊക്കെ എനിക്കുണ്ട്.
എന്നാ ദേഷ്യം ഒന്ന് കാണണമല്ലോ. അല്ലേ അവളുടെ അമ്മ അവള് പറയുന്നത് കേട്ടാമേ. എന്റെ കൈവാക്കിനായിരിക്കുന്ന ഞാൻ വെച്ച് വീക്ക് തരും പറഞ്ഞേക്കാം. ഒരു കാര്യം പറഞ്ഞോണ്ട് വരുമ്പോഴ് അമ്മ എന്നൊരു കാര്യം ചെയ്യണം. മാധവൻ കുട്ടിയോട് അമ്മ ഈ വിവരത്തിനെ പറ്റി ഒന്ന് ചോദിക്കണം. അവന്റെ അഭിപ്രായം അറിയാമല്ലോ. ആട്ടെ, നമുക്ക് നമ്മുടെ ശാരദയുടെ നായരെ കൊണ്ടൊന്ന് ചോദിപ്പിച്ചാലും. അളിയുടെ കൊണ്ടോ? അളിയ ഇതിന് പറ്റിയ ആളാ. അമ്മേ, കുമ്പാണ്ടന് നമ്മൾ കുറച്ച് കാശ് കൊടുക്കാനുണ്ട്. എന്റെ മോനെ, അവൾ അതിന് കടന്ന് കയറ് പറിക്കുക. അമ്മയ്ക്ക് ഇപ്പോഴത്തെ ചുറ്റുപാട് അറിയാമല്ലോ. കൃഷി കഴിഞ്ഞോട്ടെ, കൃഷി കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായും ആ കാശ് കൊടുക്കാം. അത് കിട്ടിയിട്ട് അവന് ഏതാണ്ട് തൊഴിൽ തുടങ്ങണമെന്നോ ഒക്കെ അവൾ പറയുന്നത് കേട്ടു. ഏതായാലും കൃഷി കഴിഞ്ഞോട്ടെ അമ്മേ. എടി, ഈ കൊയ്ത്ത് കഴിയുന്നത് വരെ കാത്തിരുന്ന നമ്മുടെ കാര്യം നടക്കും എന്ന് പറഞ്ഞ വല്യേട്ടന്റെ എരുവ വേണ്ടേ? നിങ്ങളൊരു കാര്യം ചെയ്യും, ആ കയ്യിലിരിക്കുന്ന പണം വെച്ച് തുടങ്ങും. ഏത് പണം? 10-15,000 ഉണ്ടെന്ന് പറഞ്ഞത്. എടി, ഞാൻ പട്ടാളത്തിൽ നിന്ന് ഒളിച്ചു പോന്നതല്ലേ? എന്റെ മാങ്കാവില ഞാൻ ചത്തുപോയി എന്നാണ് എല്ലാവരും തിരിച്ചിരിക്കുന്നത്. അതല്ലേ താടിയും മീശയെല്ലാം വളർത്തി വെച്ചിരിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യും, എങ്ങനെയും കരഞ്ഞു വിഴിഞ്ഞ് അമ്മയെ വശത്താക്കി കുറെ പണം അടിച്ചെടുക്ക്. എന്നിട്ട് നമുക്കൊരു കാര്യം വിലങ്ങ് സ്റ്റാർട്ട് ചെയ്തോളാം. എന്ത്? 10-10,000 ഉണ്ടാക്കുന്ന ബിസിനസ് അടി. വല്യേട്ടൻ എങ്ങനെങ്കിലും ശരിയാക്കി എടുക്കാം. കൊച്ചേട്ടനും ചേട്ടത്തിയാണ് അതിനെതിരെ. അത് സംഗതി വേറെയാണ്, അവര് തമ്മിൽ വലിയ കൊലാന. എനിക്കും ആ സംശയമുണ്ട്. ഉണ്ടല്ലോ. ഈ അമ്മ ഇത്ര ശുദ്ധഗതിക്കാരിയായി പോയല്ലേ. ചേട്ടത്തിയുടെ കയ്യിൽ നല്ല പൂത്ത പണം ഇരിപ്പുണ്ട്. അവരുടെ ഒരു ആവശ്യം വരട്ടെ, അന്നേരം കാണാൻ രൂപ ഇളകുന്നത്. നിന്റെ തോന്നലാ മോളെ, അവിടെ ഇറങ്ങുക ചില്ലി കാശ് പോലും ഇല്ല. അമ്മയെ ഒരു നല്ല വാക്ക് പറഞ്ഞ് മയക്കിയിരിക്കല്ലേ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ വീട്ടിൽ എന്ത് മാത്രം ചെലവുണ്ടെന്ന് നമുക്കെല്ലാം അറിയാം. ഇവിടെ നെല്ല് വിറ്റ് വരുന്നതും തേങ്ങ വിറ്റ് വരുന്നതും ഒക്കെ പണമല്ലേ. ഈ കാശൊക്കെ എവിടെയാണെന്ന് അമ്മ ആലോചിക്കുന്നുണ്ട? അത് ശരിയാ, ശരിക്കും അമ്മയ്ക്ക് അതിൽ വല്ല ശ്രദ്ധയുമുണ്ടോ? അന്നേര് പണം കൊണ്ട് പകട കളിക്കുന്നു. സ്വന്തം മകളുടെ കാര്യം വരുമ്പോ നെറ്റിയെ പോറാൻ ഒരു കൊച്ചു കാശു പോലും ഇല്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, വല്യേട്ടനോട് പറഞ്ഞ് തരാനുള്ള കാശ് തരാൻ പറയണം, ഇല്ലെങ്കിൽ അങ്ങേര് വഴക്കുണ്ടാക്കും. കൊച്ചുരാഘവൻ ഇനി വരട്ടെ, ഇന്നൊരു തീരുമാനം ഉണ്ടാക്കാതെ പറ്റുകയില്ല. ചേട്ടനത് വേഗം തരണമെന്നുണ്ടമ്മേ, ചേട്ടത്തി സമ്മതിക്കണ്ടേ? ആ പിന്നെ അമ്മോട് വേറൊരു കാര്യം പറയാനുണ്ട്. എന്തോന്നാ? പറഞ്ഞ കടന്ന് തുള്ളിച്ചാടരുത്. കാര്യം എന്തോന്നടി? ഈ കൊച്ചേട്ടനും ചേർത്തിയായിട്ട് എന്തോന്നാ അമ്മ എത്ര വലിയ രമർച്ചിലും കുശുകുശിപ്പും? ഓവണേ അവിടുന്ന് ഞാനൊരു വീക്ക് വെച്ചേരും പറഞ്ഞേക്കാം. ചുമ്മാ തെമ്മാടി തരം പറയുന്നു. അമ്മ വിശ്വസിക്കണ്ട, ഒരു ദിവസം ഞാൻ നേരിട്ട് കാണിച്ചു തരാം, അന്ന് വിശ്വസിച്ചാ മതി. നീ നേര് പറയുകയാണോ ശാരദ? ഇത്ര രണ്ടും കെട്ടവളാണോ അവള്? ഞാനത് കുറച്ചു ദിവസമായിട്ട് കാണുന്നുണ്ടമ്മേ. അമ്മേ, ഇതാ ആ കണിയാട്ടി വന്നിരിക്കുന്നു. അതിനിപ്പോ ഞാൻ എന്തോ വേണം? നല്ല അവളൊക്കെ കൊണ്ട് എതിരേക്കണം. ഇന്ന് കഞ്ഞി വെച്ചില്ല, ഇരുന്നാഴി അരി വേണമെന്ന് പറഞ്ഞാ വന്നിരിക്കുന്നത്. അതിനെന്നോട് പറയുന്ന എന്തിനാ? വെച്ചുപൂട്ടും സമ്പാദ്യമല്ല നിന്റെ കൈവശമല്ലേ. അമ്മ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? ഓ, എനിക്ക് വയസ്സായില്ലയോ? ഞാൻ കിണങ്ങുന്ന തരത്തിലൊക്കെ വർത്തമാനം പറയാൻ എനിക്കറിയാമോ? പക്ഷേ എന്റെ കണ്ണു കെട്ടിക്കളയാമെന്ന് നീ കരുതണ്ട. മൂന്നേ പെറ്റുള്ളെങ്കിലും നീ ജനിക്കുന്നതിന് മുമ്പ് ഒരു കുടുംബജീവിതം തുടങ്ങിയോളാ ഞാൻ. അമ്മ എന്തിനു ഇതൊക്കെ പറയുന്നത്? നീ നിന്റെ കാര്യം നോക്കിയോണം പറഞ്ഞേക്കാം. നിങ്ങൾ രണ്ടുപേരും എന്തോ മനസ്സിൽ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലമ്മേ. ഞാൻ അവർക്ക് നാഴി അരി കൊടുത്തോട്ടെ? നാഴി ഇടങ്ങളിൽ എത്രയെങ്കിലും കൊടുത്തു, എന്നോടൊന്നും ചോദിക്കണ്ട. അമ്മയോട് ചോദിക്കാതെ ഒരുന്നുള്ള ഉപ്പ് പോലും ഞാൻ ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. ഈ അമ്മയാ മുളയിലെ നുള്ളിക്കളയേണ്ടത് കളഞ്ഞില്ലെങ്കിൽ കുടുംബം വെളുത്തു പോകും, അറിയാമോ? കുഞ്ഞാണോ? കുഞ്ഞേ, ഇവൻ എന്നെ 5-6 ദിവസം കൊണ്ടിട്ട് കളിപ്പിക്കുന്നു. ഏതായാലും കണിയാരെ പിടിച്ചെടുത്തല്ലോ. ഇനി ഇവന്റെ ഒരു പേമ്പറന്നോരുണ്ട്, അവളെ കൂടെ ഒന്ന് കിട്ടണം. കണിയാരി ചൂണ്ട ഒന്ന് തന്നാട്ടെ ഞാനോ? അയ്യോ, കുഞ്ഞിന്റെ കൈയൊക്കെ അഴുക്കാകും. സാരമില്ല കണിയാരി. എന്നിട്ടേ ബഹളം വെക്കാതെ പതുക്കെ അങ്ങോട്ടൊന്ന് ഇട്ട് കൊടുക്കണം. അനങ്ങി അനങ്ങി വരുമ്പോ അവള് കയറി കൊത്തും. ഞാനേ ഇവനെ കൊണ്ടുള്ള ഷാപ്പിലൊന്ന് പോയി ഒന്ന് തിളപ്പിച്ച അങ്ങനെ. ആയതാലേ ചൂണ്ടക്കാരാ, നാണമില്ലല്ലോ ഇങ്ങനെ ഇരുന്ന് ചൂണ്ടയിടാൻ. വല്ലവനും കണ്ടാൽ എന്തു കുറച്ചില. ആ കണിയാരുടെ ചൂണ്ടയാ, ഇതുവഴി വന്നപ്പോ രസത്തിന് വാങ്ങിയിട്ടെന്നേ ഉള്ളൂ. എന്നിട്ട് മീൻ വല്ലതും കിട്ടിയോ? ഒരു പെൺമീൻ കിടന്ന് കറങ്ങുന്നുണ്ട്, പക്ഷെ അതിന് കൊത്താൻ വലിയ മടി. ചൂണ്ടയാണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും. എന്നാലും പെണ്ണല്ലേ, എപ്പോഴെങ്കിലും കൊത്താതിരിക്കുമോ? അത് ചൂണ്ടക്കാരന്റെ ക്ഷമ പോലെ ഇരിക്കും. ക്ഷമ വളരെ കുറവാണ്, അതുകൊണ്ട് ചൂണ്ടയിടൽ നിർത്തിയിരിക്കുന്നു. വേണ്ട വേണ്ട, ഞാൻ പോയേക്കാം. ജാനു, നിന്നെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടം വരെ വന്നത്. ഞാൻ അന്നാളറിയാതെ എന്തൊക്കെയോ പറഞ്ഞുപോയി.
എന്നോട് പരിഭവിക്കരുത്. ഒരിക്കലുമില്ല. നിന്റെ അന്നത്തെ ആ തന്റെ ഇടമാണ് എന്നെ കിറുക്ക് പിടിപ്പിച്ചത്. വാസ്തവത്തിൽ നില നകലാൻ കഴിയാത്ത വണ്ണം നീ എന്നെ കുരുക്കിക്കളഞ്ഞു. ഞങ്ങൾ പാവങ്ങളാണ്. സ്വത്തും കുടുംബ മഹാത്മ്യവും ഒന്നും ഞങ്ങൾക്കില്ല. ഞാൻ ജാനുവിനെയാണ് സ്നേഹിക്കുന്നത്. സ്വത്തും കുടുംബവും എനിക്ക് പ്രശ്നമല്ല. ജാനു എന്നും എന്റേതായിരുന്നാൽ മാത്രം മതി. ലോകത്തിൽ വെച്ച് ഏറ്റവും വലുത് എനിക്ക് എന്റെ അച്ഛനാണ്. അദ്ദേഹം അനുവദിക്കുമെങ്കിൽ മതി. ജാനു, അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഇതെന്താണ് പ്രസാദം? അയ്യോ, എന്തായി കാണിക്കുന്നത്? വല്ലവരും കണ്ടാൽ ഈ ലോകം കാണുക. നിന്റെ നെറ്റിയിൽ കുതുടിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. കുഞ്ഞെ കൊത്തിയോ? ഞാൻ പോകുന്നു. ഇതേതാ കുഞ്ഞെ പുതിയ മീനെ? താൻ പോടോ അവിടെ. ചിങ്ങൻ രാശ നോക്കിയാ കേവലം ശുഭസരിക്രം ചിങ്ങം അരിയർക്കുള്ളതുകൊണ്ട് നേരത്തേക്ക് തരണം. തന്റെ നാവ് ചുമ്മാ കിടക്കല്ലേ. കുഞ്ഞു ചൂണ്ടേന്തിയേ അവിടെ ഉണ്ട്. ചേട്ടത്തി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ നീ? ചേട്ടനെ തെറ്റിദ്ധരിക്കരുത്. ഇല്ല, നീ കാര്യം പറ. ഞാനൊരു പെണ്ണിനെ സ്നേഹിക്കുന്നു. അമ്മേ, കൊച്ചേട്ടൻ വന്ന് ചേട്ടത്തിന്റെ കട്ടിലിരുന്ന് എന്തോ കൊച്ചു കൊച്ചുക്കുന്നല്ലേ. ഇന്ന് ഞാൻ അവളെ ഇവിടെ നടിച്ചിറക്കി ചാണകവെള്ളം തളിക്കും. ഒച്ചരയ്ക്കത് വാങ്ങി. കുട്ടമ്പിള്ളയുടെ മകളാണ്, മിടുക്ക് പെണ്ണാണ്. ഇത് പറയാനാണോ അനിയന്? അനിയൻ ആഗ്രഹമുള്ള ഒരു കാര്യത്തിന് ഞാൻ എപ്പോഴെങ്കിലും ഇവരെ പറഞ്ഞിട്ടുണ്ടോ? ചേട്ടൻ അറിഞ്ഞാൽ? അറിഞ്ഞാൽ എന്താ? എന്നെ ഇവിടെ നടിച്ചിറക്കും. അനിയൻ ഇത്ര മണ്ടനായി പോയല്ലോ, ഇതിൽ ഇത്ര ഭയപ്പെടാൻ എന്തിരിക്കുന്നു? ഇത് ഒരു തെറ്റല്ല നീ. മഹാഭാവി എന്ന് തുടങ്ങിയത് അമ്മേ, ഈ വീട്ടിൽ നടക്കില്ല. എന്റെ കണ്ണടയുന്നവരെ നീ ഞാൻ ഒരുങ്ങുകയും വേണ്ട. എങ്കിലും കൊള്ളാമത്. അമ്മ, എന്താ നീ പറയുന്നത്? എടാ, നീ വലുതായി പോയെന്നൊന്നും ഞാൻ കരുതുകയല്ല. ചൂടിന്റെ കെട്ടുകൊണ്ട് പുറത്ത് വെച്ച് വീക്കി തരും പറഞ്ഞേക്കാം. അനിയാന്ന് വിളിക്കുമ്പോ തേനൊഴുകുന്നത് ചുമ്മാതാണാ? നീ എന്താ നീ പാഞ്ചാലിയെ പറ്റുവാണോ? അമ്മേ, ഈശ്വരനെ വിചാരിച്ച് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നീ എന്തോന്ന് പറയാൻ? കണ്ണും ചെവിയും ഉള്ളവരാണ് ഈ കുടുംബത്തിലുള്ളവരൊക്കെ. അമ്മ, എന്ത് കണ്ടെന്നാ ഈ പറഞ്ഞോണ്ട് വരുന്നത്? നീ മിണ്ടരുത്. വല്ല വേഷം തന്നെ എന്നെ കൊന്നിട്ട് നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ. ആദ്യം കൊച്ചേട്ടനെ കണ്ണെടുത്താ കണ്ടുകൂടായിരുന്നു. അത് പോയിട്ട് ഇപ്പൊ തല വെച്ചുണ്ടല്ലേ നടക്കുന്നത്. അനാവശ്യം പറഞ്ഞോണ്ടല്ലോ നിന്റെ. നീ എന്തിനാ അവളെ കടിച്ചു കയറാൻ ചെല്ലുന്നത്? പലതും പറയാനുണ്ടെങ്കിൽ എന്നോട് ഈ കണക്കിന് എന്റെ കണ്ണടഞ്ഞാ പിന്നെ ഇവിടെ എന്തായിരിക്കും നടക്കുന്നത്? പിന്നെ സുഖമല്ലേ, വല്ല കേൾപ്പോരും കേവിയും ഉണ്ടോ? ശാരദെ, കുറച്ചുകൂടി യോഗ്യതയോടെ സംസാരിക്കും. എന്താളി അറുത്തൊരു വഴക്ക്? വീടും കൂടിയായി താമസിക്കുമ്പോ അങ്ങനെ കൊണ്ടായിരുന്നു വരും. ലഡാക്കിൽ മണ്ണാകത്ത കാര്യം ഉണ്ടാണെന്ന് പറ കൊച്ചളിയും ചെറുപ്പം, ചേട്ട തീം ചെറുപ്പം, കട്ടിലേലിരുന്നോ കണ്ടെന്നോ ചിരിച്ചെന്നോ എന്തൊക്കെ അമ്മ കണ്ട ആകെ വിടപ്പേ. അളി 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 തല്ലൊന്ന് ചെയ്യരുത്, ഒരു നിർത്തിയാ മതി കേട്ടോ. തറവാട് കുളം തോണ്ടാൻ ഇനി എന്ത് വേണമെടാ? എനിക്കിതൊന്നും കാണുകയും കേൾക്കുകയും വേണ്ട. ഞാൻ വല്ല വഴിക്ക് ഇറങ്ങി പോക്കളേ. അതിനിപ്പോ എന്തുണ്ടായി? എടാ നാണം കെട്ടവനെ, ഈ നിൽക്കുന്ന മൂതയവിടെ സംബന്ധക്കാരൻ ആരാടാ? നീയാണോ അതോ ഇവനോ? എനിക്കത് ഇപ്പൊ അറിയണം. എടാ മാധവ, ഇങ്ങോട്ട് നീങ്ങി നിൽടാ. എടാ ഇങ്ങോട്ട് നീങ്ങി നിൽക്കാൻ. ചേട്ടാ ശബ്ദിക്കരുത്. ലക്ഷ്മി ഇങ്ങോട്ട് മാറുന്നില്ലേ? നീങ്ങി നിൽടി. ഈ നിൽക്കുന്ന ഇവൾ നിന്റെ ആരാണെന്ന് അറിയാമോ? ഇവിടെ അറിയാമോ എന്ന്? അറിയാം. ആരാണ്? ചേട്ടത്തി. അതായത് നിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ. അമ്മ ഇല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിൽക്കേണ്ടവൾ അല്ലേടാ? ചേട്ടാ ഒന്നുകൂടെ പറയടാ, ലക്ഷ്മി നിന്റെ ആരാണെന്ന് പറയടാ. ചേട്ടത്തി. അമ്മേ ഇത് കേട്ടോ, ശാരദ നീയും കേട്ടല്ലോ. ഇനി കുമ്പാന്തനോടും കൂടി പറഞ്ഞേക്ക് ലക്ഷ്മി മാധവൻ കുട്ടിയുടെ ചേട്ടത്തിയാണെന്ന്. ചേട്ടാ നീ ഇത്ര മടയനാണോടാ? അമ്മേ, അമ്മയ്ക്ക് സ്വന്തം മകനെ അറിഞ്ഞൂടെങ്കിലും എനിക്ക് എന്റെ അനുജനെ അറിയാം. ഈ വയറ്റിലാണ് ഞങ്ങൾ രണ്ടുപേരും കിടന്നത്. നീ പോ, നീ പോ അനിയ. ലക്ഷ്മി കരയാറ്, നിന്നെ എനിക്ക് അറിഞ്ഞൂടെ ലക്ഷ്മി. നിന്നെ തെറ്റിദ്ധരിക്കാൻ എനിക്ക് ഭ്രാന്തുണ്ടോ? കരയാറ്. ആ ഒരു വിശ്വാസമാണ് എന്നെ ജീവിപ്പിക്കുന്നത്. കുടുംബ ജീവിതത്തിൽ ഇങ്ങനെ പലതും സഹിക്കേണ്ടി വരും. ആവശ്യമില്ലാതെ ഉണ്ടാക്കിയ വഴക്കാണ്. കുഞ്ഞിനെയും കൊണ്ട് ഞാൻ കട്ടിലിരിക്കുകയായിരുന്നു.
അനിയൻ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് അടുത്ത് വന്നിരുന്നു. എന്ത് പറയാൻ? കതിരളിക്കാരൻ കുട്ടമ്പള്ളിയുടെ മകൾ ജാനുവിനെ അവൻ ഇഷ്ടമാണെന്ന് ചേട്ടനോട് പറഞ്ഞ് അതൊന്ന് സമ്മതിപ്പിക്കണം. ഓഹോ, അപ്പോ അതായിരുന്നു കാര്യം. എടാ മാധവൻകുട്ടി, എന്തോ ഇവിടെ വാ. എടാ, ഞാൻ ആ മേച്ചേരി കേശവക്കുറുപ്പിന്റെ മകളെ കണ്ടിട്ട് വരിക. വലിയ തരക്കേടില്ല, പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ വാക്കും കൊടുത്തു. ചേട്ടൻ വാക്ക് പറഞ്ഞു. അതിലെന്താണ് ഇത്ര ആലോചിക്കാണ്ടിരിക്കുന്നത്? അടുത്ത മാസത്തിൽ ഒരു നല്ല മുഹൂർത്തമുണ്ട്, അന്ന് തന്നെ അത് നടത്തണം. അത് എന്താ? അതെടാ, നീ എന്താണോ ഒന്ന് പരുങ്ങുന്നത്? പെണ്ണിനെ അവനൊന്ന് കാണണ്ടേ? പെണ്ണിനെ അവൻ കണ്ടിട്ടുണ്ടല്ലോ. ആ പെണ്ണിനെ വിവാഹം ചെയ്യുന്ന കാര്യത്തിൽ ഇവൻ ഇഷ്ടമാണെന്നാ എന്റെ അറിവ്. കേശവക്കുറുപ്പിന്റെ മകളെയോ? ആ, കേശവക്കുറുപ്പിന്റെ മകള് തന്നെ. എന്താടാ, അവനക്ക് ഇഷ്ടമില്ലേ? എന്നാ ആ കഥകളിക്കാരൻ കുട്ടമ്പിള്ളയുടെ മകളായാലോ? എന്താടാ വാ വിളിക്കുന്നത്? സ്വപ്നത്തിൻ പുഷ്പരഥത്തിൽ സപ്തസ്വരഗാനവുമായി സ്വർഗത്തിൽ നിന്നു വരും രാജകുമാര രാജകുമാര. മണിവീണ കമ്പി മുറുക്കി മധുരപ്പും തേനൊഴുക്കി മനസ്സിന്റെ വാതലിൽ മുട്ടും രാജകുമാരി രാജകുമാരി. അനുരാഗപ്പൂക്കളിരുത്ത് അഴകേറും മാല കൊരുത്ത് മണവാളൻ വന്നു കഴിഞ്ഞു മാല ചാർത്തുവാൻ മാല ചാർത്തുവാൻ. സ്വപ്നത്തിൻ പുഷ്പരഥത്തിൽ സപ്തസ്വരഗാനവുമായി സ്വർഗത്തിൽ നിന്നു വരും രാജകുമാര രാജകുമാരി. നിറപരതൻ മുൻപിൽ നിന്ന് നിലവിളക്ക് സാക്ഷിയാകെ മന്ത്രകോടി വാങ്ങിടുവാൻ കൈ നീട്ടു മന്ത്രകോടി വാങ്ങിടുവാൻ കൈ നീട്ടു കൈ നീട്ടു. നാട്ടുകാർ നോക്കി നിൽക്കെ നാണിച്ചു വിറയ്ക്കും കയ്യിൽ കരളിൻ പൂത്താലവുമായി കാത്തു നിൽപ്പു ഞാൻ കാത്തു നിൽപ്പു ഞാൻ. സ്വപ്നത്തിൻ പുഷ്പരഥത്തിൽ സപ്തസ്വരഗാനവുമായി സ്വർഗത്തിൽ നിന്നു വരും രാജകുമാര രാജകുമാരി രാജകുമാര രാജകുമാരി. എങ്കിലും നീ കൊള്ളാവല്ലോ, ലോകത്താരെയും വകവയ്ക്കാതെ നടന്ന ചെറുക്കനാ. നീ അവനെ കുരുക്കിട്ട് പിടിച്ചു കളഞ്ഞല്ലോ. ഞാനൊന്നും അറിഞ്ഞില്ല ചേച്ചി. ആഹാ, നീ ഒന്നും അറിഞ്ഞില്ലേ? എന്നിട്ടാണോ നിന്നെ കിട്ടിയില്ലെങ്കിൽ അവൻ ചത്തുകളെ എന്ന് പറഞ്ഞ് നടക്കുന്നത്? രണ്ടുപേരും കാര്യം തീരുമാനിച്ചിട്ട് കുറച്ചു നാളായി ഇല്ലേ? കഴിയാക്കലേ ചേച്ചി. നീ വീട്ടിലേക്ക് വാ, നിന്നെ ഞാൻ ചെരുപ്പെടുത്തുന്നുണ്ട്. ഈ മാസം 25-ാം തീയതി നല്ല മുഹൂർത്തമാണ്. നമുക്ക് ഒരുക്കത്തിനും ആഘോഷത്തിനൊന്നും ഇപ്പൊ സമയമില്ല. മാങ്കാവ് ക്ഷേത്രത്തിൽ വെച്ച് തന്നെ കല്യാണം അങ്ങ് നടത്താം. അമ്മയുടെ അസുഖം മാറിയിട്ട് നടത്തണമെന്നായിരുന്നു വാസ്തവത്തിൽ എന്റെ ആഗ്രഹം. പക്ഷെ അമ്മയ്ക്ക് ഒരേ നിർബന്ധം ഇപ്പൊ തന്നെ നടത്തണമെന്ന്. എല്ലാം കുഞ്ഞിന്റെ ഇഷ്ടം. അപ്പൊ കണിയാരെ, 25-ാം തീയതി എന്നെ കല്യാണം. കല്യാണം മംഗളം. മോനെ, നീ താരി കെട്ടുന്നത് കാണാൻ
അമ്മയ്ക്ക് യോഗം ഉണ്ടായില്ല. അമ്മയുടെ അസുഖം മാറിയിട്ട് കല്യാണം നടത്തിയാൽ മതി എന്ന് പറഞ്ഞതല്ലേ? അമ്മയല്ലേ സമ്മതിക്കാഞ്ഞത്? ഈ മുഹൂർത്തം കഴിഞ്ഞാ പിന്നെ ചിങ്ങമാസത്തിലല്ലാതെ നടക്കുമോ മോനെ? അതുവരെ ഞാൻ ജീവിച്ചിരിക്കുമോ എന്ന് തന്നെ ആര് കണ്ടു? അമ്മേ, അമ്മ ഇങ്ങനെയൊന്നും പറയരുത്. അമ്മയുടെ അസുഖം വേഗം മാറും. എന്റെ മാങ്കാവിലമ്മ. ലക്ഷ്മി മോളെ, ജാനുവിനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. ചെല്ലു മോളെ, അപ്പുറത്തേക്ക് ചെല്ല. നിർബന്ധമാണോ? അതെ. ആട്ടെ, എന്ത് തരും? പാലിന്റെ വില എനിക്കാണല്ലോ തരേണ്ടത്. ഓ, അത് ശരിയാണല്ലോ. എന്ത് വേണം? ഇഷ്ടമുള്ളത്. ആരുടെ ഇഷ്ടം? അങ്ങയുടെ ഇഷ്ടം. അതെന്താണെന്ന് അറിയാമോ? ആ പറയട്ടെ. വേണ്ട. അതെന്താ? കേൾക്കാൻ വയ്യ. കാത് കേട്ടുകൂടെ? എന്നാൽ അഭിനയിച്ച് കാണിക്കട്ടെ. അയ്യോ വേണ്ട, കാണാനും പാടില്ല. കണ്ണും കണ്ടുകൂടെ? കാണാനും കേൾക്കാനും പാടില്ല. അയ്യോ, പിന്നെങ്ങനെയാ? ആ എനിക്കറിയാമോ? ആ അതിനൊരു സൂത്രമുണ്ട്. എന്താണ്? പാലിങ് തരൂ, കണ്ണടച്ചോളൂ. എന്താ കേട്ടത്? ഒന്നിങ്ങോട്ട് ഓടി വരും. അമ്മയ്ക്ക് എന്തോ ഒരു വിഷമം. അമ്പിളി മാമൻ പിടിച്ച മുയലിനു കൊമ്പത്രയുണ്ടെന്നറിയാമോ? അമ്പിളി മാമൻ പിടിച്ച മുയലിനു കൊമ്പത്രയുണ്ടെന്നറിയാമോ? ആകാശം വരെ പോകാമോ നിനക്കാകാമെങ്കിൽ ഒന്നെണ്ണി നോക്ക് അമ്പിളി മാമൻ. ചിറകുകൾ കെട്ടിത്തര മണിക്കുട്ട നീ ഒന്നു പോകാമോ? പട്ടു ചിറകുകൾ കെട്ടിത്തര മണിക്കുട്ട നീ ഒന്നു പോകാമോ? പറ്റുമെന്നാകിലൊക്കെ മനെ കൂടെ തട്ടിക്കൊണ്ടിങ്ങു പോരാമോ? അമ്പിളി മാമൻ പിടിച്ച മുയലിനു കൊമ്പെത്രയുണ്ടെന്നറിയാമോ? അമ്പിളി മാമൻ. ആദ്യം നീ ചെന്ന് തൊട്ടു വിളിച്ചാൽ അപ്പുപ്പൻ നിന്റെ കൂടെ വരും. ആദ്യം നീ ചെന്ന് തൊട്ടു വിളിച്ചാൽ അപ്പുപ്പൻ നിന്റെ കൂടെ വരും. ആദ്യം നീ ചെന്നു കൈനീട്ടി നിന്നാൽ പൊന്നിന്റെ താലം നിനക്ക് തരും. അമ്പിളി മാമൻ പിടിച്ച മുയലിനു കൊമ്പെത്രയുണ്ടെന്നറിയാമോ? അമ്പിളി മാമൻ. പൊൻ
പൊന്നിൻ തളികയിലേറി നീ ഒരു മന്നനെ പോലെ മടങ്ങി വരും. പൊന്നിൻ തളികയിലേറി നീ ഒരു മന്നനെ പോലെ മടങ്ങി വരും. മാലയും ചെണ്ടുമായി നിന്നെ എതിരേൽക്കാൻ മാലോകരൊക്കെയും ഓടി വരും. അമ്പിളി മാമൻ പിടിച്ച മുയലിനു കൊമ്പെത്രയുണ്ടെന്നറിയാമോ? ആകാശം വരെ പോകാമോ നിനക്കാകാമെങ്കിലൊന്നെണ്ണി നോക്ക് അമ്പിളി മാമൻ. ഇത്ര നേരത്തെ ഉറങ്ങിയോ? എന്താ മനുഷ്യർക്ക് ഉറങ്ങണ്ട്? നേരത്തെ ഉറങ്ങുന്നത് നല്ലതാണ്, ക്ഷീണം മാറും. ചിരിക്കണ്ട, എനിക്കൊരു രസവും തോന്നുന്നില്ല. എന്താ ഞാനും നീ ഇങ്ങനെ? എനിക്കും ചോദിക്കുവാനുള്ള അത് തന്നെയാ. എന്താ ഇങ്ങനെ? ഉള്ളിലുള്ള തുറന്ന് പറഞ്ഞാൽ കാര്യം മനസ്സിലാക്കാം. ഞാൻ എത്ര നേരമായി ഈ മുറിയിൽ ഒറ്റയ്ക്ക് കാത്തിരിക്കുന്നു. ഓഹോ അതാണോ? ഞാൻ മണിക്കുട്ടിനെ പാടി ഉറക്കുകയായിരുന്നു, അതിന് നീ ഇങ്ങനെ ചുണ്ടി പിടിച്ചാലോ? സ്നേഹിക്കാൻ വേറെ ആളുണ്ടല്ലോ. ഭാര്യ എന്ന് പറയുന്നവൾ എന്തും സഹിക്കേണ്ടവളാണല്ലോ. ഞാൻ എപ്പോഴും നിന്റെ അടുത്ത് തന്നെ ഇരിക്കണമെന്നാണോ? എന്നെ കൊണ്ട് പറയിപ്പിക്കണമെന്നാണോ? ഭർത്താവ് അടുത്തില്ലെങ്കിൽ ഭാര്യ പരാതിപ്പെടുകയില്ല. പക്ഷേ എപ്പോഴും മറ്റുള്ളവരുടെ അടുത്താണെന്ന് തോന്നിയാൽ അവൾ പരിഭവിച്ചെന്നും പരാതിപ്പെട്ടെന്നും വരും. ഹൃദയമില്ലാത്ത വർത്തമാനം പറയരുത് ജാനു. എനിക്ക് ഹൃദയമുണ്ട്, നിറയെ ആഗ്രഹങ്ങളുമുണ്ട്. ഇല്ലാത്തത് നിങ്ങൾക്കാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ചേട്ടത്തിക്ക് ചേട്ടനുണ്ട്, മണിക്കുട്ടൻ അച്ഛനും അമ്മയും ഉണ്ട്. മാത്രമല്ല നീയും ഞാനും ശാരദയും കൂടിയുണ്ട് ജാനു. ഈ കുടുംബം ഒന്നാണ്. ഒരിക്കൽ നാശത്തിന്റെ വക്കത്തെത്തിയ കുടുംബത്തെ രക്ഷിച്ചത് എന്റെ ചേട്ടത്തിയാണ്. ഇതിനകത്ത് നീ വേറെ കെട്ടാൻ ശ്രമിക്കരുത് ജാനു. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഓരോരുത്തരും നൃത്തം കരുത്ത് നിർത്തേ. മൂന്നാല് കൊല്ലമായില്ലേ, ഞാനും കുറെയൊക്കെ മനസ്സിലാക്കി വരുന്നുണ്ട്. നീ കുന്തം മനസ്സിലാക്കുന്നുണ്ട്. നീ ഇവിടെ വന്നന്ന് അമ്മ മരിച്ചു. ജനനോ മരണം നടക്കാത്ത വീട് ഏതിരിക്കുന്നു. അമ്മയ്ക്കാണെങ്കിൽ വയസ്സായിരുന്നു. അതിനെ ചേട്ടത്തി പറഞ്ഞുണ്ടാക്കിയത് എന്താണെന്ന് നിനക്കറിയാമോ? എന്താ? നീ വലതുകാലം വെച്ച് കയറിയതിന്റെ ഗുണവതിയാറാണെന്ന്. അവർക്കെന്നെ ഒട്ടും പിടിച്ചിട്ടില്ല. ആദ്യമൊക്കെ ചക്ക അരക്കും പോലെയല്ലേ ആയിരുന്നു, ജാനുന്ന് തികച്ചു വിളിക്കില്ലായിരുന്നു. ഇപ്പോഴെന്തായി? നിനക്കിവിടെ വല്ല സ്ഥാനമുണ്ടോ ജാനു? സ്ഥാനം ഉണ്ടാകുമെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. പറഞ്ഞോണ്ട് ഇരുന്നച്ചാ മതി. ഒരു വേലക്കാരിയെ പോലെ എന്നും ഇങ്ങനെ കഴിയാം. വെച്ചുപൂട്ടും താക്കോലൊക്കെ അവരുടെ കൈവശമല്ലേ. നിനക്കൊരു തുള്ളി എണ്ണ വേണമെങ്കിലും അവരോട് ചോദിക്കണ്ടേ? ചിലപ്പോഴൊക്കെ ഞാനും അതേപ്പറ്റി ആലോചിക്കാറുണ്ട് ശാരദ. ഇന്നലെ കണിയാറ്റോടെ അവർ പറയാ നിന്റെ അച്ഛൻ കടപ്പാടം വരെ പണയം എഴുതിയിരിക്കുകയാണെന്ന്. അതറിഞ്ഞുകൊണ്ടാണല്ലോ അവർ വന്ന് എന്നെ കണ്ടതും കല്യാണം നടന്നതും. പറഞ്ഞതെല്ലാം കേട്ടാ നീ തല തല്ലിച്ചാകും. ഡാൻസും പാട്ടും പഠിപ്പിക്കാൻ നടന്നവളാ, കുച്ചേട്ടനെ കൂടോത്രം ചെയ്ത് വശീകരിച്ചതാ. അയ്യോ എന്റെ ജാനു, ആ കണിയാറ്റോട് അവർ ഓരോന്ന് പറയുന്നത് അങ്ങോട്ട് കേട്ടപ്പോ ആ കർണത്തൊന്ന് കൊടുക്കാൻ തോന്നി എനിക്ക്. അവരെ പോലെ ഈ കുടുംബത്തിൽ നിനക്കും ഇല്ലേ സ്ഥാനം? അവരൊരു തറവാട്ടമ്മ ചമയെന്ന്. ആട്ടെ, മേലിൽ ഞാനും കരുതിക്കൊള്ളാം. ആ കണിയാട്ടി പോയോ? അവിടെ വാഴച്ചോട്ട് നിൽപ്പുണ്ടായിരുന്നല്ലോ. ഇന്ന് കുറെ പഴഞ്ചോറ് ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ആ കണിയാട്ടിക്ക് കൊടുത്തേക്കട്ടെ. അവൾക്ക് വയറ്റുസൂക്കേടാണെന്ന് പറഞ്ഞാ വന്നത്. ഇവിടെ ആര് പഴഞ്ചോറ്? നീ അതാ വാഴച്ചോട്ടിൽ കെട്ടിയാമല്ലോ. ഓ, ഈ പഴഞ്ചോറ് കൊണ്ടല്ലേ ഈ നാട്ടിലുള്ള പാവങ്ങളൊക്കെ കഴിയുന്നത്. ഞാൻ കൊച്ചു കുഞ്ഞൊന്നുമല്ല, കാര്യങ്ങൾ കുറേശ്ശെ എനിക്കും അറിയാം. സുന്ദരി, ഈ പച്ചനെല്ല് കൂടി ഒന്ന് കുത്തണം, ഇവിടെ അരിപ്പൊടി തീർന്നു. ഇത് കഴിയാറായി കൊച്ചമ്മേ, ഉടനെ കുത്തിയേക്കാം. ആ കൊച്ചമ്മേ, കൊച്ചമ്മയുടെ അങ്ങേരെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ഇപ്പൊ എവിടാ? അങ്ങ് ദൂരെ പട്ടണത്തിലാ. മാടാക്കമ്പനി നടത്തുവാണോ? അല്ലല്ല, കാർണിവൽ. അതെന്താ കൊച്ചമ്മേ? കാർണിവൽ എന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. കാർണിവൽ എന്ന് വെച്ചാ കാർണിവൽ തന്നെ. കളക്ഷൻ കണ്ടിട്ട് പൊളിഞ്ഞ് പാളീസാവുന്ന ലക്ഷണമാണല്ലോ. ഈ ആഴ്ച 2000 റുപ്പീസ് വാ. വീട്ടിൽ
നിന്നും കുറച്ച് പണം കൂടെ വാങ്ങാൻ നോക്കണം. വീട്ടിലെ വിചാരം ഞാനിവിടെ മലമറിക്കുകയാണെന്നാണ്. രൂപ 5000 വാങ്ങി ഇതുവരെ. ഏതായാലും വീട്ടിൽ ഒന്നും കൂടി ബഹളം ഉണ്ടാക്കി നോക്കാം. രക്ഷയില്ലെങ്കിൽ വൈഫിന്റെ ആഭരണങ്ങൾ വരെ വെക്കാം. ഓ ഗോഡ്, ലഡാക്കിലായിരുന്നെങ്കിൽ. തല കൊടുക്ക, നിങ്ങൾ വീട്ടിൽ പോകാൻ നോക്കണം. വരുന്നത് വരെ കാരണം ഞാൻ നോക്കിക്കോളാം. ഠീക്ക്. പറയുന്നത് ന്യായമല്ലേ? കാർണിവലിൽ എന്ന് പറഞ്ഞ് 3000 രൂപ മേടിച്ചു, പിന്നെ 2000. ഇതൊക്കെ എന്ത് ചെയ്തു? എടി, ആദ്യം കണ്ണും പൂട്ടി കുറെ ചെലവാക്കണം, പിന്നെ നോട്ടെണ്ണാൻ ആളെ അങ്ങ് വെച്ചാ മതി. ആ, ഞാൻ വല്യേച്ചനോട് പറഞ്ഞു നോക്കാം. ഏതായാലും കൊള്ളാം, ഇപ്രാവശ്യം ഞാനും വരും. അപ്പൊ അങ്ങനെ വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ഇവിടെ നീറിച്ചാവാൻ. അവർ ഈ വീട്ടിൽ അമ്മയാണ്. അങ്ങനെ വിചാരിക്കുന്നവർ ചോദിച്ചോളൂ, എനിക്ക് എന്റെ ഭർത്താവ് അനുവദിച്ചാൽ മതി. അത് ശരിയല്ല ജാനു, ചേട്ടത്തിയോട് ചോദിച്ചിട്ടേ നീ പോകാവൂ. എനിക്കത് സമ്മതമില്ലെങ്കിലോ? സമ്മതം ഉണ്ടായിട്ട് പോയാ മതി എന്ന് വെക്കണം. ഇതെന്ത് ഗതികേടാണ് ഈശ്വര! ഭാര്യയുടെ മേൽ ഭർത്താവിനുള്ള അധികാരം മനസ്സിലാക്കാം. കണ്ട് അവളുമാരെയൊക്കെ അനുസരിക്കേണ്ടി വരുന്നത്. ജാനു, കലി തുള്ളിയാൽ പോരാ, എന്റെ ദുരിതം കൂടെ മനസ്സിലാക്കണം. ഞാനിവിടെ എല്ലാവരുടെയും ആട്ടും തൊപ്പും സഹിച്ച കഴിഞ്ഞുകൂടുന്നു. ഇതെല്ലാം നിന്റെ തെറ്റിദ്ധാരണയാണ്. തലയിൽ പൊത്താൻ ഒരു തുള്ളി എണ്ണ വേണമെങ്കിൽ ചേട്ടത്തിയോട് ചോദിക്കണം. വെച്ചുപൂട്ടും താക്കോലും ഒക്കെ അവരുടെ കയ്യിലല്ലേ. നീ ചോദിച്ചാ ചേട്ടത്തിന് എന്റെ താക്കോൽ തരില്ലേ? താക്കോല് തന്നാൽ ഞാൻ ഇവിടെ ഉള്ളതെല്ലാം കെട്ടിവാരി വീട്ടിലേക്ക് കൊടുത്തയച്ചാലോ? ഓഹോ, എന്നാ നീ ചെന്ന് ആ താക്കോൽ ഇങ്ങ് തരാൻ പറഞ്ഞു. എന്തിന്? എനിക്ക് പെട്ടിന്ന് ഒരു ആധാരം എടുക്കണം. എന്താധാരം? അതൊക്കെ പിന്നെ പറയാം, നീ എന്നാ താക്കോൽ ഇങ്ങ് തരാൻ പറ. ചോദിക്കുന്ന ഒരു മര്യാദ വേണ്ടേ? രൂപ 5000 ഇവരെ കൊടുത്തത് മറ്റാർക്കും അല്ലല്ലോ, സ്വന്തം സഹോദരിക്കല്ലേ. എന്ന് വെച്ചേ ചേട്ടത്തി, ആ താക്കോൽ ഒന്ന് വേണമല്ലോ. അത് 6-7 മാസം കഴിയുമ്പോ അങ്ങ് പോകും. എത്രയായി? 3 കഴിച്ചു. നീ പ്രത്യേകം ശ്രദ്ധിച്ചോളണേ, തള്ളയില്ലാത്ത പെണ്ണ പാവം. താക്കോല് കിട്ടിയോ? എന്തിനാണെന്ന് ചോദിച്ചില്ലേ? ഇല്ല. ആർക്കാണെന്ന് ചോദിച്ചിരിക്കും. ഒന്നും ചോദിച്ചില്ല. അത് വലിയ കഷ്ടമായി പോയല്ലോ. ഞാൻ കരുതിയത് നിന്റെ കൈവശം താക്കോൽ തരികയില്ലെന്നാണ്. ആധാരം എടുത്തിട്ട് പൂട്ടി താക്കോൽ തരണം, കൊണ്ടുപോയി കൊടുക്കട്ടെ. ജാനു, ഈ താക്കോൽ കൊണ്ട് നിന്റെ ഹൃദയത്തിന്റെ തുരുമ്പ് പിടിച്ച പൂട്ട് തുറക്കും. അവിടെ തെറ്റിദ്ധാരണകളുടെ ചില ചിതലെടുത്ത ആധാരങ്ങൾ ഇരിപ്പുണ്ട്, അത് മുഴുവൻ ചുട്ടു ചാമ്പലാക്കും. ഇപ്പൊ ചേട്ടത്തി മനസ്സിലായില്ലേ? ഇനി എന്റെ പൊന്ന് ഈ താക്കോൽ കൊണ്ടുപോയി ചേട്ടത്തി അപ്പിക്കും. ഏതായാലും മാധവം, അത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. വേണ്ട, ചേട്ടത്തിയുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. ഇത്രയും നാളും എന്റെ കയ്യിലല്ലേ ഇരുന്നത്. വീട്ടുകാര്യങ്ങളൊക്കെ നീയും കൂടി പരിചയിക്കണം. താക്കോല് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. എങ്ങനെ വിശ്വസിച്ച് കയ്യെ തന്ന്? തരാതിരിക്കാൻ ഒക്കുമോ? കെട്ടും പൂട്ടൊക്കെ വേറെ കയ്യെ പോയത് കൊണ്ട് ഇനി ഉറക്കം വരുന്ന കാര്യം സംശയമാ. അയ്യോ, കഴിഞ്ഞ ആഴ്ച നിറയെ നെയ്യണ്ടായിരുന്നല്ലോ, ഇത്ര പെട്ടെന്ന് തീർന്നോ? അവർക്ക് എന്താ നെയ്തെന്ന് അതേക്കില്ലേ? കാണാൻ മേലേ ഊത്താൻ വെട്ടി മാറി ചീർത്തു വരുന്നത്. കാര്യൊന്നും ഇല്ലാതിരിക്കായിരുന്നു വെളിച്ചപ്പാടത്തുള്ള. ഇതെന്ത് പറ്റി? ഞാൻ അലമാരി നിർത്തപ്പോ കൈ വഴുതി വീണ്. സാരമില്ല, തൂത്ത് വാരി കളയാം. കൊപ്പിച്ചിന്റെ കൈയും കാലിലും ഒന്നും കൊണ്ടില്ലല്ലോ. ഇല്ല, ആ നോട്ടം കണ്ടില്ലേ, അത്ര രസിച്ചിട്ടില്ല. അയ്യോ, കഷ്ടമായി പോയല്ലോ. സാറല്ല, കൈയും എടുക്കല്ലേ. മുറി നീങ്ങി മാറ, ഞാൻ എടുത്തോളാം. വേണ്ട, ഇങ്ങോട്ട് മാറ. താക്കോല് ചേട്ടത്തിയുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ട്. നെയ്ഫറിനെ ഉടഞ്ഞതിനാണോ? നീ ഇത്ര മഠയായി പോയല്ലോ ജാനു. എന്റെ കയ്യിൽ നിന്ന് എന്തെല്ലാം വീണ് പൊട്ടിയിരിക്കുന്നു. ഉടയുന്ന സാധനങ്ങൾ എടുത്ത് പെരുമാറുമ്പോൾ നമ്മൾ കുറച്ചുകൂടൊക്കെ സൂക്ഷിക്കണം. താക്കോല് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. മറ്റന്നാളെ വരത്തുള്ളേ? തീർച്ചയാണോ? മാങ്കാവി ഭഗവതിയാണോ മറ്റന്നാളെ വരത്തുള്ളേ? സുന്ദരി,
നിന്നെ ഒരു നോക്ക് കാണാൻ ഞാൻ എന്ത് പെടാപ്പാട് പെടുന്നതറിയാമോ? അയ്യോ, ഇതാരാ കേളുത്തമ്പ്രാ? അതെ, നിന്റെ കേളുത്തമ്പ്രാൻ തന്നെ. നീ ഇങ്ങ് വരണ്ടു പോയി അല്ലയോ? ഒരു നാടകത്തിലാണെന്ന് പറഞ്ഞില്ലേ ഞാൻ ഈ വേഷം കക്കിലാക്കിയത്? വാ, ഏതായിരുന്നാലും പാ. അതങ്ങ് മനസ്സിലിരിക്കട്ടെ. എന്നെ വിഷമിപ്പിക്കരുത് എന്റെ സുന്ദരി. ഏതായാലും ഈ വേഷം കെട്ടി ഞാൻ ഇതുവരെ വന്നില്ലയോ. ഞാൻ നിന്നെ ഒന്ന് തൊട്ടോട്ടെ. കണിയാരി വരുന്നു. അയ്യോ, വന്നാ ഇരിക്കട്ടെ. കുഞ്ഞിനെ ഊട്ടാനിരിക്കുകയാണോ? നമുക്കൊന്നും വേണ്ടായിരിക്കും. അവൻ കൂടി ഉണ്ടട്ടെ. അയ്യോ, അവനിവിടെ പട്ടിണി കിടക്കുകയല്ലേ. നമ്മൾ വാരി കൊടുത്തില്ലെങ്കിൽ അവൻ ഒന്നും കിട്ടുകയില്ല. എന്താ മോനെ? അയ്യോ, ഇതെന്ത് പറ്റി? എന്താ നീ? ഇന്ന് അവിയൽ ഉപ്പുവെള്ളത്തിലായിരിക്കും വേവിച്ചത്. നിനക്ക് വിശപ്പില്ലാഞ്ഞിട്ടാണ്, അതാണ് കറിക്ക് കുറ്റം പറയുന്നത്. ഓഹോ, അവിയൽ ശ്രീമതിയുടെ കൈപ്പട ആയിരിക്കും, അതാണൊന്ന് പരുങ്ങുന്നത്. ഞാൻ വെച്ചതുകൊണ്ടായിരിക്കും കഴിക്കുന്നത്. ജാനു, നീ ഇവിടെ വന്നിട്ട് നാള് കുറെ ആയില്ലേ. ഇനിയും ഇതൊക്കെ പഠിച്ചില്ലേ? ചേട്ടത്തിരക്കൂടെ നടന്ന് ഇതൊക്കെ നോക്കി പഠിക്കേ. തന്നെത്താൻ പഠിച്ചാൽ മതി. മനസ്സ് മതിരിച്ചെങ്കിലേ കൈയും മതിരിക്കൂ ജാനു. നീ ഇങ്ങനെ കുറ്റം പറയാൻ തുടങ്ങിയാലോ, അവൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വരണ്ടേ? ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞല്ലേ. നീ തമാശ പറഞ്ഞു, പക്ഷെ അവൾ അത് കാര്യമാക്കി. ഇത് മനസ്സിൽ പിടിച്ചവർ വെച്ച കറിയ. ഉപ്പും മുളകും ഒക്കെ പാകത്തിന് കാണും. ഞാൻ അവിയൽ വെച്ചത് കൊണ്ട് ഊണ് കഴിച്ചില്ലെന്ന് വേണ്ട. നീ പിണങ്ങുകയാണോ ജാനു? എന്റെ പിണക്കുകളൊക്കെ നോക്കിട്ട് എന്തിനാ മോനെ? പിണക്കം വന്നാൽ എന്ത് ചെയ്യണമെന്നാ കൊച്ചിച്ചൻ പറഞ്ഞിരിക്കുന്നത്? എനിക്ക് ചോറ് വേണ്ട. അവൻ വല്ല കളിയും പറഞ്ഞെന്ന് വിചാരിച്ച് നീ ഇങ്ങനെ പിണങ്ങിയാലോ ജാനു? കളിയും കാര്യവും ഒക്കെ എനിക്കും കുറെയൊക്കെ അറിയാം. ചേട്ടത്തി ഊണ് കഴിക്കല്ലേ. ജാനുവിന് ചോറിന്റെ മണം കേട്ടാ ഓക്കാനം വരും, അതുകൊണ്ടാ. ഞാൻ കണ്ടേ. എന്തോന്നടാ കണ്ടത്? എടാ കുരുത്തം കെട്ടവനെ, പോടാപ്പുറത്ത്. എന്തിനാ അവനെ തല്ലിയത്? പിന്നെ എന്തിനാണ് അവന് അനാവശ്യം പറഞ്ഞത്? കുഞ്ഞല്ലേ, അവൻ എന്തറിയാം ജാനു? ഓ, ഒരു വിശേഷപ്പെട്ട കുഞ്ഞ്. പെറ്റിട്ടാൽ മാത്രം പോരാ, നേരെ ചൊവ്വ വളർത്താനും പിടിക്കുന്നു. അവൻ അതിന് എന്ത് തെറ്റ് ചെയ്തു ജാനു? എന്നെ ഇവൻ കള്ളിന്ന് വിളിച്ചത് നിങ്ങൾ കേട്ടില്ലേ? ഒരു പുന്നാര മോൻ. നാളെ ഇവൻ നിങ്ങളെയും വിളിക്കും, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് തോന്നുന്നല്ലോ ജാനു. ഞാൻ പറയുന്നതാ അല്ലേ? തൊട്ടാലൊരുങ്ങുന്ന വെണ്ണയില്ലയോ? ചൊല്ലു വിളിക്ക് വളർത്തിയില്ലെങ്കിലേ നാളെ വല്ലവരുടെയും കൈ വാങ്ങിച്ചെന്ന് വരും. കുഞ്ഞുങ്ങളെ പറ്റുള്ള വഴക്ക് മൂത്ത് മൂത്താണ് കുടുംബകാലം തന്നെ ഉണ്ടാകുന്നത്, മനസ്സിലായോ? മതിയായല്ലോ. ആ പാവപ്പെട്ട കുഞ്ഞിനെ അഞ്ചാറ് തല്ലു കൊള്ളിച്ചപ്പോ നിനക്ക് തൃപ്തിയായി. താനൊന്ന് തൊട്ടതിനാണ് കുറ്റം. എന്നെ കള്ളി എന്ന് വിളിച്ചതിന് നിങ്ങൾക്ക് ഒരു തന്നെ പോട്ടു മോനെ, സാരമില്ല. ഞാൻ ഇനി അച്ഛനോട് മിണ്ടത്തില്ല. മോന്റെ അച്ഛനല്ലേ? എന്റെ മോൻ നല്ല കുഞ്ഞായിട്ട് വളരാൻ വേണ്ടിയല്ലേ അച്ഛൻ അടിച്ചത്. പോട്ടെ, സാരമില്ല. എങ്കിലും കുഞ്ഞിനെ ഇങ്ങനെ തല്ലുണ്ടായിരുന്നു. ചുവന്ന് തടിച്ചു കിടക്കും. അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഞാൻ പിന്നെ ആരെ തല്ലാൻ? കുഞ്ഞിനെ അവള് ചീത്ത പറയുന്നത് കേട്ടിട്ട് എനിക്ക് സഹിച്ചില്ല ലക്ഷ്മി. ആകെപ്പാടെ ഇതൊന്നേ ഉള്ളു, എന്റെ മുമ്പിൽ വെച്ച് ഇനി അവനെ ഇങ്ങനെ തല്ലരുത്. അല്ല, ഇതാരാ? ഒരുപാട് കാലമായാലോ ചേട്ടനെ കണ്ടിട്ട്. ഇങ്ങോട്ടൊന്ന് വരണം എന്ന് വിചാരിച്ചു തുടങ്ങിയിട്ട് കൊറേ ദിവസമായി. ഇന്നലെ ആ കളം പിരിഞ്ഞത്. ഇത്തവണത്തെ കൃഷി എങ്ങനെയായിരുന്നു? ഓ, വലിയ മോശമില്ല. ഇക്കൊല്ലത്തെ പാട്ടം കൊടുത്തു, സ്വാമിയുടെ പഴയ കടവും വീട്ടി. കൊള്ളാം. പിന്നെ ഇവിടെ എന്തൊക്കെ ഉണ്ട് വിശേഷം? ഇവിടെ ഒരു വിശേഷമില്ല മോനെ. വന്നേ, മുട്ടച്ചല്ലേ വന്നേ. സുകുമാരാ, നന്ദകുമാരാ, ഇതുവരായിട്ടൊന്നും മറന്നില്ല. അല്ലേ, അത് മറക്കാൻ നോക്കൂ. ആടിയ കാലും പാടിയ വായും വെറുതെ ഇരിക്കുമോ? ഇരിക്കില്ല. ഞാനും അകത്തുണ്ട്, അകത്ത് ചെല്ലണം. ജാനു, നീ ഒന്ന് ഉത്സാഹിപ്പിച്ച് കുറച്ച് കാശ് വേഗം മേടിച്ചു തരണം. അങ്ങനെ കിടന്ന് കയറ് പൊട്ടിക്കുന്നു. ഞാൻ പറഞ്ഞു നോക്കട്ടെ.
ജാനു, നീ അപ്പുറത്തേക്ക് ചെല്ലും. എന്റെ അച്ഛൻ വന്നിരിക്കുന്നു. പാലിരിപ്പുണ്ടോ ശാരദേ? ഇല്ലല്ല. ഇല്ലേ? ആ, എന്നാ കട്ടൻ കാപ്പി മതി. കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചേക്കാം. അച്ഛൻ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നുപോയി അല്ലേ? മോൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അഞ്ചാറ് നെല്ലോളം ഇട്ടേച്ച അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിയാൻ ഒക്കുമോ? എന്നാലും വല്ലപ്പോഴും ഒന്ന് തിരിഞ്ഞു നോക്കണ്ടേ അച്ഛാ. മകളെ, നീ അങ്ങനെ ഒന്നും വിചാരിക്കരുത്. ഈ പടികേറാൻ യോഗമുണ്ടായത് തന്നെ നിന്റെ ഭാഗ്യമാണ്. ഭാഗ്യത്തിന്റെ കാര്യമൊന്നും പറയാതിരിക്കാൻ നല്ലത്. നിന്റെ അമ്മയെ സംബന്ധം ചെയ്തുകൊണ്ടുവന്ന കാലത്ത് അവളും ഇതേ വാക്ക് തന്നെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. മോളെ, വീടായി പുടിയായി ഒക്കെ താമസിക്കുമ്പോ എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് നടന്നു വരികയില്ല. കുറെയൊക്കെ നമ്മൾ സഹിക്കണം. കാപ്പി പാല് തീർന്നു പോയി. അല്ലെങ്കിലും അച്ഛൻ കട്ടൻ കാപ്പിയോ കുടിക്കുകയുള്ളൂ. അതെന്താ? കഥകളി പഠിക്കുന്ന കാലം മുതലേ ഉള്ള ഒരു ചിട്ടയാണത്. പാല് കുടിച്ച് ഉടലി തടിച്ചാൽ ഈ ഒട്ടക്കാലിൽ നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ഒരു മോനുള്ളതിന് പാലെന്ന് വെച്ചാൽ ജീവനാണ്. ഒരു തുള്ളി അവൻ ബാക്കി വെച്ച. പിന്നെ ഇവിടെ എന്ന അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാൻ കൂടിയാണ് ഞാൻ വന്നത്. കഴിഞ്ഞൂലാകുമ്പോ അത് അവിടെ വെച്ച് വേണമെന്നാണല്ലോ നാട്ടു നടപ്പ്. നാട്ടു നടപ്പും പാരമ്പര്യം ഒന്നും നോക്കുന്നതിൽ ഒരർത്ഥവുമില്ല. എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ഒന്ന് വിളിക്കാനോ പറയാനോ അവിടെ ആരിരിക്കുന്നു? ഞാനും അത് ആലോചിക്കാതിരുന്നില്ല. എന്നാലും അതിലൊന്നും കാര്യമില്ല. അമ്മ മരിച്ചു പോയെങ്കിലും ഞാനിവിടെ ഉണ്ടല്ലോ. അവളിവിടെ നിൽക്കട്ടെ, ഞാൻ നോക്കിക്കൊള്ളാം. കുഞ്ഞിവിടെ ഉണ്ടല്ലോ എന്നുള്ളതാണ് എന്റെ സമാധാനം. മകളെ, ഒരു 250 രൂപയുണ്ട്. നെല്ല് വിറ്റതിന്റെ ബാക്കിയാണ്. ഇത് മകളുടെ കയ്യിലിരിക്കട്ടെ. ചെലവുകളൊക്കെ വരുന്ന സമയമാണല്ലോ. പിന്നെ എനിക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ട് പോകണം. ഊണ് കഴിച്ചിട്ട് പോവാൻ വെച്ച. വേണ്ട മോളെ, നേരത്തെ അവളെ ചെന്നിട്ട് ആവശ്യമുണ്ട്. പിന്നെ ശരീരമൊക്കെ കാര്യമായിട്ട് സൂക്ഷിച്ചോളാം. പകലുറങ്ങാൻ ഭാരപ്പെട്ടൊന്നും എടുക്കുക. എന്നാൽ ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് ഇറങ്ങിയാൽ ഊണ് കഴിച്ചിട്ട് പോകാം. വേണ്ട കുഞ്ഞു, നേരത്തെ അവളെ ചെന്നിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. പിന്നെ ജാനുവിന് ആ കോട്ടയ്ക്കിൽ ആര്യവേദശാലയുടെ കഷായം കുറച്ച് വാങ്ങിച്ചു കൊടുക്കണം. ഞാൻ നാളെ അവിടം വരെ ഒന്ന് പോകുന്നുണ്ട്. അപ്പോ ഇവളുടെ വിളർച്ചയുടെ കാര്യം കൂടി വൈദ്യനോടൊന്ന് പറഞ്ഞേക്കണം. ഓ, അത് സാരമില്ല. ഇവളെ ഗർഭമായിരുന്നപ്പോ ഇവളുടെ അമ്മയുടെ പ്രകൃതവും ഇത് തന്നെയായിരുന്നു. ആര്യവേദശാലയുടെ കഷായം 6 നേരം ചെന്നപ്പോ അതങ്ങ് മാറി. അച്ഛൻ ഇനി എന്നാണ് ഇങ്ങോട്ട് വരുന്നത്? മരുന്ന് വാങ്ങിക്കൊണ്ട് ബുധനാഴ്ച ഞാൻ ഇങ്ങോട്ട് വരാം. എന്നാ, ഞാൻ ഇനി താമസിക്കുന്നില്ല. ശരി. ക്ഷീണമാണ് അച്ഛന്. നേരത്തിന് ആഹാരവും ഒന്നും ഇല്ലായിരിക്കും. ഒറ്റയ്ക്കുള്ള വെപ്പും കൂടിയല്ലേ. കുറച്ചു ദിവസം ഞാനവിടെ പോയി താമസിച്ചാലോ എന്നാലോചിക്ക. പ്രസവമൊക്കെ കഴിയട്ടെ. അപ്പോഴേ ഇവിടെ പണത്തിന് താമസമുണ്ടെങ്കിൽ ഞാൻ ഉടനെ ഒന്ന് അങ്ങോട്ട് പോയി 2 ദിവസം കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരാം. അത് വേണ്ട, നമുക്ക് ഒരുമിച്ച് പോകാം. നാളെ മറ്റന്നാളെ പണം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ഒരു ഇച്ചിരി കാപ്പി എടുത്ത് എന്താണാവോ തൊണ്ട വരളും? പാലില്ലല്ലോ. സാരമില്ല, കട്ടൻ മതി. സ്ട്രോങ്ങിൽ ഒരു കട്ടനും എടുത്തേച്ചാ മതി. ഞാൻ ലഡാക്കിലും കട്ടനാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവിടെ എന്നെ ഞാൻ വെച്ചില്ല. ഒരു കുടത്തിലും തപ്പണ്ട. പണം ചൊനയുള്ള പെണ്ണുങ്ങളുടെ പെട്ടിയിലായി കാണും. അച്ഛൻ എനിക്ക് 250 രൂപ തന്നു.
അതിവിടെ വെച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. അതിപ്പോൾ കാണുന്നില്ല. കാണുന്നില്ലേ? ഈ വീട്ടിൽ കുറ്റിച്ചാത്ത രൂപത്തിലും കൊണ്ടു. ഒരു ചാത്തനുമല്ല, രൂപ എടുത്തത് ആരാണെന്ന് എനിക്കറിയാം. നിനക്ക് ആരാണ് സംശയം? സംശയമൊന്നുമില്ല, രൂപ എടുത്തത് ചേട്ടത്തിയാണ്. ജാനു, ഈ മുറിയിൽ അവരല്ലാതെ മറ്റാരും കയറുകയില്ല. ഒരുപാട് കാര്യമല്ലേ, ഈ സീറ്റ് വിട്ടേക്കണം. അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ. ആ പണം അവരുടെ പെട്ടിയിൽ തന്നെ കാണും. എന്താ മിണ്ടാ നിൽക്കുന്നത്? എന്താ ഞാൻ ഇവിടെ 250 രൂപ ചേട്ടത്തി മോഷ്ടിച്ചു എന്ന് ഇവൾ പറയും. എങ്കിലും അത് കണ്ടുപിടിക്കണമല്ലോ. ഇവരുടെ മടിയിൽ കാണും. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടിച്ചാലോ? ഒരു പുളിയനെ പോലും ദേഹത്ത് വീഴാൻ പാടില്ലാത്ത പറഞ്ഞു ചേട്ടത്തി കേട്ടില്ലേ? എന്നെ തല്ലിക്കൊന്നേക്ക് ദുരിതം തീരുമല്ലോ. ശബ്ദിക്കരുത്, ഓർമ്മയില്ലാതെ പലയിടത്തും കൊണ്ട് വെച്ചിട്ട് അനാവശ്യം പറയുന്നു. പണം പൊതിയോടെ മേശപ്പുറത്ത് വെച്ചിട്ട് ഞാനങ്ങ് മാറിയതേ ഉള്ളൂ. അതിനിടയ്ക്ക് വേറെ ആരും ഒന്ന് എടുക്കാനാ? അയ്യോ, മുട്ടായി പുതിയുടെ കാര്യമല്ല, കുഞ്ഞു വിചാരിച്ചു മുട്ടായി പുതിയുടെ കാര്യം പറഞ്ഞു. എന്റെ കുഞ്ഞുമാൻ അപ്പുറത്ത് പോയി കളി കളി. ആരെങ്കിലും കടലാസ് പോയി എടുക്കുന്നത് മോൻ കണ്ടോ? അമ്മാവൻ ഇവിടെ ഒക്കെ നോക്കി പോയെ കണ്ടില്ല. എന്റെ കുഞ്ഞുമക്കളി ചെന്ന് അപ്പുറത്ത് പോയി കളിച്ചു. ചെല്ലു ചെല്ലു ചെല്ലു. എന്താ അമ്മൻ കണ്ടത് പറയാൻ പാടില്ല? ഗുരുന്നാണെങ്കിൽ ആ വട്ടാരത്തിന്റെ ഒരു ചന്ത നോക്കിക്കേ. അമ്മാവനെടുത്ത് മടിയിൽ വെച്ചത് പെണ്ണുങ്ങളുടെ കാശാണ് അളിയ. എടുത്തെങ്കിലും കൊടുത്തേരെ. അളിയത് എന്തോ നീ പറഞ്ഞത്? ഐ നോട്ട് ടേക്ക്. ഞാനൊന്ന് നോക്കട്ടെ. ഇത് തന്നെയാണോ നിന്റെ പണം? അതെ ചേട്ടാ. ഇതെങ്ങനെ എന്റെ മടിയിൽ വന്നു? കാലാ, ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ എടുത്തങ്ങ് അങ്ങ് കൊടുത്തേരാന്ന്? അയ്യോ, ഞാൻ പറഞ്ഞില്ല ഞാൻ എടുത്തില്ലെന്ന്. ആ ഉറക്കത്തിൽ വല്ല എലിയോ മറ്റോ ഉണ്ടെന്ന് വെച്ചതായിരിക്കും. ഏതായാലും പോട്ടെ അളിയ, പണം കിട്ടിയല്ലോ. അതെ, അതാണ് എന്റെ ശരി. വടമ അളിയ, ഞങ്ങൾക്ക് ഒരു സഹോദരിയേ ഉള്ളൂ, അവളുടെ സന്തോഷമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇതൊക്കെ എന്നോട് പറയണോ അളിയ? അളിയ നോക്കിക്കോ, ഇവിടുന്ന് പോകുന്നത് പോലെയാണോ അവൾ തിരിച്ചു വരുന്നത്? എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാൽ നീ കത്തയക്കണം കേട്ടോ. ഏതായാലും നേരമായി, ചേട്ടൻ സ്റ്റേഷനിൽ കാത്തു നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രദറല്ലോ, ഞങ്ങൾ പോയി ഒരു തകർപ്പ് തകർക്കും. ഒരു പെട്ടി പണവുമായിട്ട്, ഒരു മാളിക വയ്ക്കാനുള്ള പണവുമായിട്ട് ഞങ്ങൾ തിരിച്ചു വരികയുള്ളൂ. ഓക്കെ. ശ്രീമതി എന്തോ ഇങ്ങോട്ട് കെട്ടിവലിച്ചോണ്ട് വന്നിരിക്കുന്നു. അല്ലെങ്കിൽ സംഗതി നടക്കയില്ലായിരുന്നു. ഇനി രാത്രിയും പകലും അവളുടെ കൂടെ ഓട്ടല്ലായിരുന്നു. നെവർ. മർക്കുറി ലൈറ്റ് ഇവിടെ ഇരിക്കുമ്പോൾ മെഴുക് തിരിച്ച് വല്ല സ്ഥാനവും ഉണ്ടോ? യു ആർ മൈ ട്വിങ്ക്ലിംഗ് ട്വിക്ലിംഗ് ഗ്ലിറ്ററിംഗ് സ്റ്റാർ. കുറച്ച് കഴിഞ്ഞോട്ടെ, ഞാൻ അവളെ പാക്ക് ചെയ്തേക്കാം. ഈ തങ്കപ്പെട്ട മനസ്സ് വേറെ ആർക്കും കാണില്ല കുഞ്ഞി. ഞാൻ മുഖത്തിന് പറയുകയല്ല, കുഞ്ഞി ഈ വീട്ടിൽ വന്നു കയറിയിട്ട് പിന്നെ ഈ വീട്ടിലൊരു പ്രത്യേക ഐശ്വര്യം തന്നെയാ ഉള്ളത്. ഒന്ന് ചുമ്മാതിരിക്കും, എനിക്കെന്തൊരു ഐശ്വര്യം ഇരിക്കുന്നു. അത് ഞങ്ങളെ പോലുള്ളവർക്കല്ലേ അറിയാവൂ. കേട്ടോ കുഞ്ഞി, ഇവിടുത്തെ മൂത്ത ആളിന് വല്ലവർക്കും വല്ലതും കൊടുക്കുന്ന കാര്യത്തിൽ എന്തൊരു ദണ്ണമാ. അത് പേടിച്ചാ ഞാനൊന്നും വന്ന് ചോദിക്കാത്തത്. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ തരാം. എന്റെ കുഞ്ഞേ, ഈ വയറ്റിൽ പിറക്കാൻ പോകുന്നത് ഒരാൺകുട്ടിയാ. അപ്പോഴേ കണിയാതെ അങ്ങോട്ട് ഇറങ്ങുന്നേ. ഇതെന്താ ഡിസുന്നരി? കൊച്ചുകൊച്ചമ്മ അഞ്ചാറ് പൊടിയേരി തന്നതാണ്. ജാനു, വെളിച്ചോ. നീ എന്താണ് കണിയാട്ടിക്ക് കൊടുത്തത്? അഞ്ചാറ് അരിയ. അയ്യോടി, പൊടിയേരി കലത്തിൽ കിടപ്പുണ്ടായിരുന്നല്ലോ. ഞാൻ കണ്ടില്ല. കുറച്ച് വല്ലതും കൊടുത്താൽ മതിയായിരുന്നു. ഇത്തിരി കൂടുതൽ കൊടുത്താൽ നമ്മളത് മുടിഞ്ഞു പോകുമോ? ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയല്ല ജാനു. എന്ത് സാധനവും ആണും ആവശ്യവും കണ്ടു കൊടുത്താൽ നമുക്കും ബുദ്ധിമുട്ട് വരികേ. ഞാൻ കൊടുത്തത് കൊണ്ടായിരിക്കും. ദേ കിടക്കും താക്കോൽ. അയാൾ പിന്നെയും വരുന്നു. ആ കാലമാടം കേളുമാരെ, നിങ്ങൾ അവിടെ ഇല്ലെന്ന് വിചാരിച്ച് തിങ്ങരിക്കാൻ വരിക. കല്ലൂട്ടാരുന്നാണ് ഒരു അവന്റെ കച്ചവടം ഇനി ഞാൻ ഒതുക്കുന്നുണ്ട്. അയ്യോ, അന്തക്കവിടെ ഒന്നും കാണിക്കണ്ടേ? നീ എന്തിനാണ് അവിടെ വന്നത്? പണിയാര് വേണി എന്നെ അങ്ങ് വെട്ടിക്കൊന്നു, അങ്ങനെങ്കിലും ഞാനും കൊടുക്കുമല്ലോ. അയ്യോടാ, നിങ്ങൾ എന്താ കാര്യം? പണിയാര്, ഞാനീ നാട്ടിൽ നിന്ന് പോവുക. ഉപ്പു നിറയിലുള്ള എന്റെ പെങ്ങളുടെ അടുത്തേക്ക് ഞാൻ പോവുക. അയ്യോ, അതിനുള്ള അക്കൗണ്ട് ഇവിടെ എന്തോ ഉണ്ടായി. അതെന്തിനു പറയുന്നത് കണിയാറേ? എന്നെ പെരയുടെ കൂടി ആ പട്ടിണി കൈക്കലാക്കി
ഞാൻ കാല് പിടിച്ച് പറഞ്ഞിട്ടൂടെ വഴിയാധാരമാക്കി. ഈ നാട്ടിൽ എനിക്ക് ഇനി ആരുണ്ട് കണിയാരെ? അയ്യോ പാവം കണിയാരെ, ഞാൻ ഇവളോട് രഥയോട് കാണിച്ചിട്ടുണ്ട്. എന്റെ പൊന്ന് കുഞ്ചു കണിയാരെ അതൊക്കെ മറക്കണം. അത് പറഞ്ഞു പോകാനാ ഞാൻ വന്നത്. വിനാശകാലേ വിപരീത ബുദ്ധി, വരാനുള്ളത് വഴി തങ്ങൂ. കുഞ്ഞിനെ എവിടെ കൊണ്ടുപോകുന്നു? അവന്റെ അമ്മയുടെ അടുത്ത്. കുഞ്ഞ് കിടക്കേണ്ടത് അമ്മയുടെ അടുത്താണ്. ഇവിടെ കിടന്നാലെന്താ? അതിന്റെ രാത്രി എണീറ്റ് കരഞ്ഞാൽ പിന്നെ പൊക്കിക്കൊണ്ട് നടക്കണ്ടേ? മനുഷ്യർക്കൊന്ന് സ്വൈര്യമായി കിടന്നു ഉറങ്ങണം. എടാ മര്യാദയ്ക്ക് എവിടെ കാണും കിടന്നുറങ്ങ? ഞാൻ നല്ല അടി വെച്ചു തരും കേട്ടോ, അവിടെ കിടന്നുറങ്ങ. അമ്മയുടെ പൊന്നു മോനല്ലേ, ഉറങ്ങി. എന്താണ് അവിടെ അമ്മയും മകനും കൂടി ബഹളം? അവന് കൊച്ചച്ഛന്റെ അടുത്ത് കിടക്കണമെന്ന്. എന്നാൽ അവനെ വിട്ടേക്കരുതോ? ഓ വേണ്ട, ഉറക്കത്തിൽ അവന്റെ കയ്യോ കാലോ ഏറ്റത്തെങ്ങാനും കൊണ്ടാലും. അത് ശരിയാ, തള്ളമാർക്കല്ലേ ഇത്തരം കാര്യം ഓർമ്മ വരൂ. അപ്പോഴേ ഈ ഭർത്താക്കന്മാരുടെ കയ്യും കാലും ഒന്നും കൊള്ളൂല്ലേ? അങ്ങനെ ഒരു സംഭവം ഇതുവരെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല, കേട്ടിട്ടില്ല. നോക്കണേ ദൈവത്തിന്റെ ഒരു കളി. ഇത്രയധികം മാറ്റം നിനക്ക് എങ്ങനെ വന്നു? ഞാനൊരു അമ്മയാകാൻ പോകുകയാണ്, എനിക്ക് എന്റേതായ ഒരു വീട് വേണം. ഇവിടെ ഒരുമിച്ച് താമസിച്ചാൽ എന്താ തകരാറ്? എനിക്കത് ഇഷ്ടമല്ല. അത് തന്നെ, നിനക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ചേട്ടത്തില്ലാതെ മറ്റാരുണ്ടൊരു തുണയ്ക്ക്? ഓ, ഈ ലോകത്ത് എല്ലാവരും നിങ്ങളുടെ ചേട്ടത്തെ കണ്ടിട്ടല്ലേ ജീവിക്കുന്നത്. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. എന്തൊരു കഷ്ടമാണ് ഈശ്വര, ഉണി സ്വൈരതയുമില്ലാതായല്ലോ. കിടന്നുറങ്ങിക്കോളൂ, ഞാൻ പറയുന്നതാണല്ലോ കുറ്റം. എന്നാൽ ഞാൻ ഇനി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ശരിയാ. പിന്നെ മണി 10 നന്നായി, കിടന്നുറങ്ങണ്ടേ? നീ അടുത്തിരുന്ന് വർത്താനം പറഞ്ഞ നേരം പോകുന്ന അറിയുമോ ഞാൻ? പോകുകയാണ്. കുഞ്ഞ് പിന്നെ ഇറങ്ങിപ്പോയെന്ന് തോന്നുന്നല്ലോ. അവൻ അവിടെ കിടക്കുന്ന, നീ കിടന്നോട്ടെ. അത് വേണ്ട, അവരിപ്പോ ഉറങ്ങിക്കാണും, ഇനി വിളിക്കണ്ട. അത് സാരമില്ല. എന്താ ചേട്ടത്തി? കുഞ്ഞിനെ ഇങ്ങി തന്നേ. അവനെ ജാനു അങ്ങോട്ട് കിടത്തിയല്ലോ. അവിടെ ഇല്ലല്ല. അവിടെ ഇല്ലേ? നീ അവനെ എവിടെ കിടത്തി? ചേട്ടത്തി നിൽക്കുമ്പോഴാണല്ലേ അങ്ങോട്ട് കടലിൽ കിടത്തിയത്. പിന്നെ കുഞ്ഞിന്റെ പിന്നെ അവൻ എവിടെ പോയി? എന്റെ കുഞ്ഞിന്റെ ചേട്ടത്തി വിഷമിക്കായിരിക്കണം. മണിക്കുട്ട, 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 അയ്യോ എന്റെ കുഞ്ഞിന്റെ മണിക്കുട്ട, മണി, മണിക്കുട്ട, എവിടെ പോയി? അവിടെ ഇല്ലേ? ഇവിടെ ഇല്ലല്ലോ. മണിക്കുട്ട, മണിക്കുട്ട, മോനെ എടാ. അയ്യോ എന്റെ കുഞ്ഞിടാ, നീ ചുമ്മാ ഞാൻ എവിടെയെങ്കിലും കാണും. മണി, മണിക്കുട്ട, എന്നാ നീ അങ്ങോട്ട് പോയി നോക്കടാ. മണിക്കുട്ട, മണിക്കുട്ട, ഇവൻ എവിടെ പോയി? ജാനു ആ ടാർച്ചിങ് എടുത്തെ. കുഞ്ഞിവിടെ ഉണ്ട്, അവിടെ ഉണ്ടോ മോനെ? കൊച്ചച്ഛന്റെ കട്ടലിന് അടിയെ കയറിക്കിടന്നുറങ്ങിപ്പോയാ മോനെ. എന്റെ പൊന്നു മോനെ, അമ്മച്ചി എവിടെയെല്ലാം തിരക്കി. ഞാൻ കണ്ടോണ്ട് ചവിട്ടിയ കാണോടാ. നീ വീണ്ടും അവനെ ദേഷ്യപ്പെടുകയാണ്. ആരും ദേഷ്യപ്പെടണ്ട, എന്റെ കുഞ്ഞ് എന്റെ കൂടെ തന്നെ കിടന്നോട്ട്. ജാനു, നീയും ഒരു അമ്മയാകാൻ പോകുകയാണ്, അത് മറക്കരുത്. എനിക്കത് വേണ്ട. നിങ്ങളുടെ ചോറ് എനിക്ക് വേണ്ടെന്ന്, എനിക്കും എന്റെ ഭർത്താവിനും അരിവയ്ക്കാൻ എനിക്കറിയാം. ജാൻ, ഈശ്വരനെ വിചാരിച്ച് ഈ അടുക്കളയിൽ വെച്ച് ഇത് ചെയ്യരുത്. നിങ്ങൾക്ക് മാത്രമായിട്ടുള്ളതാണോ ഈ അടുക്കള? ആ
അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ഒന്നിച്ച് ജീവിക്കുന്ന നമ്മൾ രണ്ട് കലത്തിലാണ് കഞ്ഞി വെക്കുന്നതെന്ന് നാട്ടുകാരറിഞ്ഞാൽ എന്തൊരു കുറച്ചിലായിരിക്കും ജാനു. മറ്റൊരാളിന്റെ കീഴിൽ കഴിയുന്നതിനേക്കാൾ വലിയ കുറച്ചിലൊന്നും അല്ല ഇത്. നീ എന്റെ കീഴിലാണ് കഴിയുന്നതെന്ന് ഞാൻ ഇന്നേ വരെ കരുതിയിട്ടില്ല. പക്ഷേ അനുഭവം മറിച്ചാണ്. ഒരു ദിവസം മുമ്പെങ്കിലും ഈ വീട് നിനക്കായി ഒഴിഞ്ഞു തരണമെന്നാണ് ജാനു എന്റെ ആഗ്രഹം. ഓ, പറയുന്നത് കേട്ടാൽ ഏതാണ്ട് സൗജന്യം ചെയ്യുന്ന മാതിരിയാ. അല്ലെങ്കിലും തറവാട് അനിയന്മാർക്കുള്ളതാ. ഈ വീട്ടിലും നമ്മയില്ല. നിനക്ക് എന്തെങ്കിലും ഒരാവശ്യം വന്നാൽ നിന്റെ അടുത്ത് ഞാൻ ഉണ്ടായിരിക്കണം. അതെന്റെ കടമയാണ്. എനിക്കതിന്റെ ആവശ്യമില്ലെങ്കിലോ? ക്ഷമിക്കണം, ആ വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല ജാൻ. നിന്റെ വിഷമം നീ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് മാറി തന്നേനെ. ഇന്നത്തേക്കും കൂടി നീ ക്ഷമിക്കൂ, ഇന്നത്തേക്ക് മാത്രം. നാളെ ഈ അടുക്കളയെ പെരുമാറ ഞാൻ ഉണ്ടായിരിക്കില്ല ജാൻ. നീ എന്നെ വിശ്വസിക്ക. ദേവി ഇതാ കലം വാങ്ങിവെക്ക. ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. നമുക്ക് തമ്മിൽ ക്ഷമിക്കാനും പൊറുക്കാനും ഒന്നുമില്ല. നീ കുടുംബഭാരം എന്താണെന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇന്നല്ലെങ്കിൽ നാളെ നീ അത് മനസ്സിലാക്കണ്ടേ. മാത്രം കൂട്ടി ജാനുവിന്റെ ഇന്നത്തെ നില ചേട്ടൻ അറിയാമല്ലോ. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇവിടെ ചോദിക്കാനോ പറയാനോ ആരുണ്ട്? അതെനിക്കറിയാമനിയാ. പക്ഷെ അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ എന്ത് ചെയ്യാനാണ്? തണ്ട് കലത്തിൽ അരിവെക്കത്തക്ക വണ്ണം അവളുടെ മനസ്സകന്നുപോയി. ജാൻ, ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇതാ താക്കോൽ, അവിടെ വച്ചേക്ക്. നമ്മൾ പിണങ്ങി പിരിയാണെന്ന് നീ ഒരിക്കലും കരുതരുത്. മാറി താമസിക്കുന്നതിന് പിണങ്ങുന്നതെന്തിന്? കുടുംബത്തിന്റെ നന്മയെ കരുതി ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. വാക്കുണ്ടെങ്കിലും നിന്നെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം ജാൻ. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞെന്ന് ആരെങ്കിലും പറഞ്ഞു? എന്തിനാ എന്നോട് മാപ്പ് ചോദിക്കുന്നത്? നിനക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഉടനെ എനിക്ക് ആളെ പറഞ്ഞയക്കും. ഞാൻ പോകും. ഈശ്വര, ഇനിയെങ്കിലും ഒരു സ്വൈര്യം കിട്ടുമല്ലോ. അനിയ, ഞങ്ങൾ ഇറങ്ങട്ടെ. ചേട്ടത്തി, മാധവൻകുട്ടി, നീ പണ്ട് ആഗ്രഹിച്ചതുപോലെ ഈ പുരയും പുരയിടവും പഠിക്കല നിലവും നിനക്കുള്ളതാണ്. വേണ്ട ചേട്ട, എനിക്ക് ആവശ്യമില്ല. നിന്റെ വീതം നിശ്ചയിക്കാനുള്ള അവകാശം നീ എനിക്ക് വിട്ടുതരും. എന്റെ ആത്മസംതൃപ്തിക്ക് അത് ആവശ്യമാണ്. അനിയ, ഞങ്ങൾ ഇറങ്ങട്ടെ. ലോകമേ
ഞാൻ വല്ലവഴിക്ക് ഇറങ്ങി പോകും. നിന്റെ എല്ലാം തല്ലി ഓടിക്കും. എന്റെ നാരായണ, എനിക്ക് അങ്ങ് ചത്തോ. ഉപ്പുണ്ട്, മുളകുണ്ട്, അരിയുണ്ട്, പച്ചാരയുണ്ട്, എല്ലാം കൊണ്ടു പോയി. അല്ലേ, എനിക്ക് അപ്പോഴേ തോന്നിയതായത് വെറും പണമാണ്. വെള്ളം ചൂടാക്കിട്ടോ? എല്ലാരും സമ്മന്തം ചെയ്യുന്ന കാലത്ത് അസ്ത്രക്കാരോ സന്തോഷമൊക്കെ നമുക്ക് വയസ്സ് എന്ന വാർത്ത അറിയിച്ചിരിക്കുന്നത്. അല്ലയോ, അപ്പം റാണയും കൂടി കല്യാണം കഴിഞ്ഞ് പുതിയ കൊട്ടാരത്തിൽ മാറി താമസിച്ചു. മനസ്സിലായോടാ മോനെ? അച്ഛനും മോനും കൂടെ കഥ പറയുവാണ്. മോനെ, ഈ വീട് മോൻ ഇഷ്ടമായ? നല്ല വീടമ്മേ, കൊച്ചച്ചനും കൂടി ഉണ്ടായിരുന്ന നല്ല രസമായിരുന്നു. കൊച്ചച്ചൻ വരും മോനെ. ദേ, ആ പശു ഇറക്കാൻ സമ്മതിക്കുന്നില്ല, എന്നെ കൊണ്ടുപോയ. എന്താ മുനിയെ പോലെ ഇരിക്കുന്നത്? ഒരു രസവുമില്ല ജാനു. ആ കുഞ്ഞു പോയതിൽ പിന്നെ ഈ വീട് ഉറങ്ങിപ്പോയി. എന്നാൽ അവിടെ തന്നെ പോയി താമസിച്ചുകൊള്ളണം. അങ്ങനെ അല്ല. പിന്നെ എങ്ങനെയാ പോലെ? അറ്റത്ത് വെള്ളക്കാകുത്തു കൊച്ചു ഇരിക്കണേ. ഇപ്പൊ എന്താണപ്പാ കാലത്തെ ഇരുന്ന് അച്ഛനും മോനും കൂടി ബൈക്ക് വിടുന്നത്? അവന് കൊച്ചു ഉണ്ടാക്കുന്ന പോലെ കറങ്ങുന്ന വണ്ടി ഉണ്ടാക്കി കൊടുക്കണം. ആ കൊച്ചച്ചനും ആഹനും ഒന്ന് കറങ്ങണ മട്ടാണ്. എന്താ മുതലാളി, ഇന്നലെ നമ്മളെവിടെ പോയായിരുന്നു? അള്ളാ, ആ കുടുംബം ആകെ ഹരാക്കായി പോയി. നിങ്ങൾ ചേട്ടാനീശന്മാര് തമ്മില് സന്തോഷത്തിൽ കഴിയണം എന്ന് ഞമ്മളൊന്ന് പറഞ്ഞുപോയി. ആ പെൺകൊച്ചി പുലി പോലെ ചാട്ടം. അവള് വല്ലതും പറഞ്ഞെന്ന് വിചാരിച്ചു മുതലാളി ഇത് കാര്യമാക്കരുത്. ഞമ്മക്കതിന് വിരോധമില്ല. പക്ഷേ ഞമ്മൾ ഒരു കാര്യം ഓർത്തെന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾ രണ്ട് പെൺകുട്ടികളും പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്നതാണ്. അതിന്റെ സ്വഭാവം മാത്രം എന്താണ് ഇങ്ങനെ? അപ്പൊ വിത്ത് ഗുണം പത്ത് ഗുണം എന്നാണ് പ്രമാണം. ഏത്? അല്ല, നീ ഇപ്പോഴാണോ വരുന്നത്? വാ മുതലാളി, ഈ പ്രാവശ്യം തേങ്ങ വളരെ കുറവായിരിക്കുമെന്ന തോന്നുന്നു. ഭംഗി അതാണ് ഞാൻ പറഞ്ഞ അലിയാല്. മനസ്സിലായോ? സ്വാമി ഇങ്ങോട്ടാ. എന്നാ പണ്ടത്? നമ്പ തലയിലെടുത്ത് അപ്പിടിത്താനെ ഇറക്കി. അല്ലാ, എന്ത് പറ്റിയപ്പ? ഓർത്തൻ നമ്പിത്താനെ പണം കടം കൊടുത്തത്. ഇപ്പന്നാച്ചി വസ്തുക്ക് വസ്തുവും പോച്ചു, പണത്തുക്ക് പണവും പോച്ചു. പാട്ടം കിട്ടുന്നില്ലേ സ്വാമി? പാട്ടമാ, ഒരു മണി നെല്ല് ഭാഗത്ത് നാല് വർഷം വാച്ചു. പാട്ടം കേക്ക പോന്നാ കോർട്ടിൽ പോയി വാങ്ങിക്കൂടാങ്കരാൻ. വസ്തുക്ക് വസ്തുവും പോച്ചു, പണത്തുക്ക് പണവും പോച്ചു. എല്ലാരോഹിമൻ വലിയ കഷ്ടമായി പോയല്ല. തുമ്പ കഷ്ടം എന്താ എന്നെ ചെയ്യരുത്? അപ്പൊ നാ മറ്റ നിൽക്കുന്നു, ഒരു കരിക്ക് കുടിച്ചിട്ട് വാ. കരിക്ക് കരിക്ക് കുടിക്കാൻ നേരമില്ലേ? അന്ത വക്കീൽ കോർട്ടിൽ വിടുവാൻ ഇനിക്ക് ആറ് നമ്പർ കേസ് ഇരിക്ക്. സ്വാമിക്ക് വന്ന ഒരു ഗതികേട്. അല്ല, ഇതാര് കേളനായല്ലയോ? ആ ഞാൻ തന്നെയാ. ഞാൻ ഉപ്പു തലയിലെ പെങ്ങളെ വീട്ടിൽ പോയിട്ട് വരിക. എന്റെ അളിയൻ എന്ന് പറയുന്ന മഹാബാബി എന്നെ അവിടുന്ന് അടിച്ചിറക്കി. എനിക്കിപ്പോ ഒരിടമില്ലാതെ. അയ്യോ കഷ്ടം. അല്ല, എനിക്കിത് വരണം. ഞാൻ എത്ര പേരുടെ വസ്തുക്കൾ പിടിച്ചു വരച്ച് ആ സ്വാമിക്ക് കൊടുത്തു. നിങ്ങളോട് എന്നെ എന്ത് നീതികളാ ഞാൻ കാണിച്ചത്? അതൊന്നും സാരമില്ല കേളുനായർ, ഞങ്ങൾക്ക് അതിൽ ഒരു പരിഭവമില്ല. കുഞ്ഞിന്റെ പറമ്പിൽ തേങ്ങ ഇടിക്കുക. കേളുനായിരുന്ന് വല്ലതും കഴിച്ചു? കുഞ്ഞിനോട് അയാൾ തുറന്ന് പറയാമല്ലോ. മൂന്ന് ദിവസമായി ഞാൻ ചെലവാണ് കഴിച്ചിട്ട്. അയ്യോ, ആ എങ്കിൽ വരും. സാക്ഷാത് ധർമ്മശാസ്ത്ര.
ഒറ്റത്തിനോടാണ്. ഇനി ഇങ്ങോട്ട് വന്നാൽ നിന്റെ തൊലി ഞാൻ ഒരുക്കും. ഞാൻ കൊച്ചച്ഛനെ കാണാൻ പോയപ്പോ കൊച്ചമ്മേനെ മുട്ടം വടിയെടുത്ത് തള്ളാൻ വന്ന് ഞാൻ ഒറ്റ ഓട്ടം വെച്ചു കൊടു. എന്റെ പൊന്നു മോൻ എന്തിനാ ഒറ്റയ്ക്ക് പോയത്? പറഞ്ഞ അമ്മച്ചി കൊണ്ടുപോകത്തില്ലായിരുന്നു. എന്റെ അമ്മേ എന്തൊരു കയ്പ്. കയ്പാണെന്ന് പറഞ്ഞ് മരുന്ന് കുടിക്കാതിരിക്കാൻ നോക്കുമോ? മണം കേൾക്കുമ്പോഴേ ഛർദിക്കാൻ വരുന്നു. ജാനു, നിനക്ക് അസുഖം കൂടുതലാണെങ്കിൽ ഒരാഴ്ചത്തേക്ക് ചേട്ടത്തി ഇങ്ങോട്ട് വിളിക്കട്ടെ. വേണ്ട വേണ്ട, ആ ബന്ധമൊന്നും ഇനി പുതുക്കണ്ട. ചേട്ടത്തി ഇവിടെ ഉണ്ടെങ്കിൽ നിനക്ക് വലിയ സഹായമായിരിക്കും. ആ സഹായം എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്? പക്ഷെ എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അറിവില്ലായ്മ കൊണ്ട് അവൾ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഞാനതത്ര കാര്യമാക്കിയിട്ടില്ല. ഏതായാലും നീ പോകാൻ വരട്ടെ, നാളെ ഞാനൊന്ന് പോയിട്ട് വരാം. വല്ല വിശേഷം ഉണ്ടെങ്കിൽ അറിയാമല്ലോ. അവള് മാസം കഴിഞ്ഞിരിക്കുകയാണ്. ശാരദ അവിടെ ഉണ്ടായിരുന്നെങ്കിലും വേണ്ടില്ലായിരുന്നു. പറഞ്ഞതുപോലെ ശാരദ എഴുത്തു വന്നിട്ട് 4-5 മാസങ്ങളായല്ലോ. എന്ത് പറ്റി സാറേ? മരണക്കിണർ സൈക്കിൾ ഓടിക്കുന്നേ കണ്ടു നിൽക്കാൻ രസമാ. പക്ഷെ ജീവൻ വിടയും വെച്ചാ ജോലി ചെയ്യുന്നത്. എന്റെ കാശാ ഞാൻ വിടുകയല്ല. ഞങ്ങൾ പിന്നെ ജോലിയല്ലേ ചെയ്യുന്നത്, ഞങ്ങൾക്ക് തരാനുള്ള കാശും തീർത്തു തരണം. കുഞ്ഞുകാരെ, ഞമ്മള് കുഞ്ഞുകുട്ടി വരാനെ കാരണം പൈസമ്പ്രാനെ ഓർത്ത് ഞമ്മന്റെ പാട്ടിൽ തനിക്കല്ലേ. തരാനുള്ളവർക്കെല്ലാം ഒരു കാശില്ലാതെ നാളെ കണക്ക് തീർക്കുന്നതാണ്. വീട്ടിലേക്ക് കമ്പി അടിച്ചിട്ടുണ്ട്. 24 hours, അതായത് ഒരു ദിവസം നിങ്ങൾ നാളെ തന്നെ തരുമോ? നാളെ തന്നെ വന്ന് എല്ലാരും കണക്ക് തീർത്തോളാം. അദ്ദേഹം പറയുന്ന ഒന്ന് കേൾക്ക്, കയ്യിൽ വെച്ചുകൊണ്ടില്ലെന്ന് പറയുന്നു. നഷ്ടം വന്നുപോയി, ഒരു ദിവസത്തെ കൂടെ ഒന്ന് ക്ഷമിച്ചാൽ എന്താ? ഈ ന്യായം പറയുന്ന എല്ലാവരും കാണും. ആട്ടെ, നിങ്ങൾക്ക് ശമ്പളം കിട്ടിയില്ലേ, നിങ്ങൾ ക്ഷമിക്കും. എടോ, എന്തായാലും ഇത്രയും നാൾ ക്ഷമിച്ചല്ലേ, ഇനി ഒരു ദിവസം കൂടെ ക്ഷമിക്കാം. വാ, ക്ഷമിച്ചു. ശരി, ഇന്നും കൂടെ ക്ഷമിക്കുന്നു. ഓ മൈ വണ്ടർഫുൾ ഗോഡ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ സംഗതി ആ വഷളാവും. നാളെ പണം ഉണ്ടാക്കിയില്ലെങ്കിൽ എല്ലാവരും കൂടെ വന്ന് പൊന്നു കുറിച്ചു കൊടുക്കും. കാര്യം അറിയാൻ നാളെ പോകാമായിരുന്നു, പക്ഷേ ശാരദ എങ്കിൽ ശാരദയെന്ന് ഞമിച്ചിവിടെ ഇരുന്നോളൂ. അവളോട് പാട്ടിന് പോകട്ടെ, ഒന്നും ആലോചിക്കാനില്ല. ഇന്ന് രാത്രി എന്നോടും സ്ഥലം വിടണം. ഓഹോ, അപ്പോൾ ഇതാണോ കാർണിവല്? എന്നെ അനാഥയാക്കിട്ട് ഈ മൂതാവിയുടെ കൂടെ ഒളിച്ചോടാൻ പോവുകയാണോ? നീ ആരടി? ഞാൻ ആരാണെന്ന് നിനക്ക് അറിയണോടി? നാണം കെട്ടോളെ, ഇവിടെ അനാഥ പറഞ്ഞാണല്ലോ. നിന്റെ ചെലവിലല്ലേ ഞാൻ കഴിയുന്നത്. എന്റെ ഭർത്താവിനെ കൊണ്ട് നീ പോകും അല്ലേടി? വേണ്ടി വന്ന നിന്നെ പോലെ പത്തെണ്ണത്തിന്റെ ഭർത്താവിനെ കൊണ്ട് ഞാൻ പോവടി. അയ്യോ, ഞാൻ പട്ടാളത്തിൽ പോയിട്ടേ ഇല്ല സാറ്. നിന്നെ അറിഞ്ഞിരിക്കുന്നു. എന്റെ ദൈവമേ, എന്റെ പൊന്നു സാറേ, ഇതിനൊക്കെ ഇവിടെ ഒരുത്തിയ കാരണക്കാരി. നീ വരണോ? വരാനല്ലോടി പറഞ്ഞത്. എന്റെ മാങ്കാവില അമ്മേ, രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം രാഘവ മനോഹര മനോഭിരാമ പാഹിമാം ദീനരക്ഷക വിഭോ മുകുന്ദ രാമ പാഹിമാം. ജാനു അല്ല, ശാരദയാണോ? എന്താ ഈ വേഷത്തിൽ? എല്ലാം നശിച്ചു ജാനു, കൊണ്ടുപോയ പണമെല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ പോലീസ് പിടിച്ചു. കഷ്ടമായി പോയി. എനിക്കിനി ആരുമില്ല. വളരെ വിഷമിച്ചാണ് ഇവിടെ എത്തിയത് തന്നെ. കൊച്ചേട്ടൻ എവിടെ ജാനു? ആ, എനിക്കറിയില്ല. എന്നെ കാണുമ്പോൾ എന്റെ കൊച്ചേട്ടൻ എന്തു തോന്നും? എന്തു തോന്നാന്? സമാധാനമായി നീ കുടുംബം കഴിയുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും കൂടി അത് ഇല്ലാതാക്കരുത്. വിഷമിച്ചിട്ട് കാര്യമില്ല, ഞാൻ തുറന്നു പറയുകയാണ്. ബന്ധത്തിനും സ്നേഹത്തിനും ഒക്കെ ഒരു പരിധിയുണ്ട്. എന്റെ
അയ്യോ എന്റെ പൊന്നി സാറത്, ഇതെന്ത് വേഷം? നിനക്ക് എന്ത് പറ്റി? ഞാൻ ആകെ നശിച്ചു ചേട്ടത്തി, അങ്ങനെ പോലീസ് പിടിച്ചു. എനിക്കാരും ഇല്ലാതായി ചേട്ടത്തി. ആര് പറഞ്ഞു നിനക്ക് ആരുമില്ല? ഈശ്വരൻ സഹായിച്ച് നിനക്ക് ഞങ്ങൾ എല്ലാവരുമുണ്ട്. ഞാൻ ജാനുവിന്റെ അടുത്ത് പോയി. രാനു എന്നെ ആട്ടി ഇറക്കി ചേട്ടത്തി. നീ ഇത്ര മടയായി പോയല്ലോ. അറിവില്ലായ്മ കൊണ്ട് അവൾ എന്തെങ്കിലും പറഞ്ഞിരിക്കും. അതിനിത്ര സങ്കടപ്പെടാൻ എന്തിരിക്കുന്നു? എങ്കിലും ഞാൻ ജനിച്ചു വളർന്ന വീടല്ലേ ചേട്ടത്തി? ആ വീട് പോലെ തന്നെയാണ് നിനക്ക് ഈ വീട്. ഇത് നിന്റെ വീടാണ് ശാരദ. ചേട്ടത്തിയെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പൊ ഓർക്കുമ്പോൾ. നീ ഒരു മണ്ടി പെണ്ണാണ്, വെറുതെ അതും ഇതും പറയുന്നത് എന്തിനാ? വരും. നേരത്തെ പറയാൻ പാടില്ലായിരുന്നു. ഒന്ന് വേഗം ചെല്ലു കുഞ്ഞേ. എന്റെ ദൈവമേ, ചേട്ടാ ചേട്ടാ, ഞാനാണ് മാധവമുട്ടി. എന്താ ചേട്ടാ? ജാനിക്ക് വല്ലാത്തൊരു വിഷമം. 8:30 തുടങ്ങിയതാണ്, ഇപ്പൊ ഇത്തിരി കൂടുതലാ. എന്നിട്ട് നീ ഇത്രയും നേരം അറിയിച്ചില്ലല്ലോ അനിയ. ചാരനെ മണിക്കൂട്ടനെ നോക്കി. ഇതുവരെ ഓർമ്മ ഉണ്ടായിരുന്നു. ഇതത് കണ്ടോ? എന്റെ ഈശ്വര, എങ്കിലും വലിയ അന്ധകരണമാണെന്ന് നിങ്ങൾ കാണിച്ചു. ഞാൻ എന്ത് ചെയ്യാനോ കുഞ്ഞ്? അവളെ ഇപ്പൊ ആശുപത്രി കൊണ്ടുപോകണം. ഈ അർദ്ധരാത്രിയിൽ എന്താ നിനക്ക് പേടിയാണോ? അവളെ വിട്ട് കൊല്ലണമെന്നുണ്ടോ? ഇപ്പൊ എങ്ങനെ കൊണ്ടുപോകാൻ? കൊണ്ടുപോകാതിരിക്കാൻ ഒക്കുമോ? ഇപ്പൊ ഞാൻ ആരെ വിളിക്കാൻ? ആരെ വിളിക്കാനടാ? അവളെ ചുമക്കാൻ ഞാനും നീയും പോരെ. ഡോക്ടർ രാമനെ കൂടെ വിളിച്ചു. ഓക്സിജൻ സപ്ലൈ. യെസ് ഡോക്ടർ. ഡോക്ടർ എങ്ങനെ ഇരിക്കുന്നു? ഡോക്ടർ ശരീരത്തിൽ നിന്ന് വളരെയധികം തെക്കം പോയിട്ടുണ്ട്. നിങ്ങൾ കൊണ്ടുവന്ന് വളരെ താമസിച്ചു പോയി. ഡോക്ടർ ഇപ്പൊ എന്ത് ചെയ്യാനാണ്? ഡോക്ടർ
രക്തം കൊടുത്താൽ ഒരുപക്ഷെ അവരെ രക്ഷപ്പെടുത്താം. പക്ഷെ യോജിക്കുന്ന രക്തം ഇവിടെ സ്റ്റാക്കില്ല. ഞാൻ തരാം ഡോക്ടർ, എന്റെ ശരീരത്തിലുള്ള രക്തം മുഴുവനും എടുത്തുകൊള്ളു. എങ്ങനെയെങ്കിലും അവളെ രക്ഷപ്പെടുത്തണം ഡോക്ടർ. യോജിക്കും ഒന്ന് പരിശോധിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. എന്നാൽ ആദ്യം എന്റെ രക്തം ഒന്ന് പരിശോധിക്കണം ഡോക്ടർ. എങ്കിൽ വരൂ. കണ്ടതിൽ ഇവരുടെ രക്തം മാച്ച് ചെയ്യുന്നുണ്ട്. എങ്കിൽ സ്ട്രെയിറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കാം. വേഗം വരണം. കുടുംബിനി വീടിനു പൊന്മണി വിളക്കുനി തറവാടിനു നിധിനി കുടുംബം.